ഏഞ്ചൽസ്, എൻ്റെ പേര് ഐശ്വര്യ. വെൽക്കം ടു ആർ ചാനൽ ബ്ലഷ് വിത്ത് ആഷ്. വെൽക്കം ടു യെറ്റ് അനദർ ഡേ ഇൻ മൈ ലൈഫ്. ഐ തിങ്ക് നമ്മൾ കുറെ നാളുകൾക്ക് ശേഷമാണ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണത്, ബിക്കോസ് കുറെ നാളായിട്ട് വയ്യായിരുന്നു. അപ്പൊ നമ്മളിതൊക്കെ പയ്യെ പയ്യെ കരകയറിയാണ് കുട്ടികളെ. ട്രെയിൻ പോയതാണ് കേട്ടോ. നമ്മളുടെ പുതിയ ഫോളോവേഴ്സ് വല്ലുണ്ടെങ്കിൽ, നമ്മൾ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്താണ് താമസിക്കുന്നത, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ട്രെയിൻ പോകുന്ന സൗണ്ട് ഇങ്ങനെ കേൾക്കാൻ വേണ്ടി പറ്റുന്നത്. ഹലോ, ഗുഡ് മോർണിംഗ് പറയൂ. ഓടി വാണോ എല്ലാവർക്കും ചോദിക്കേ, എന്തുണ്ട് വിശേഷം? ചോദിക്കേ, എന്തുണ്ട് വിശേഷം? എണീച്ചാ ബേബി? ഉങ്ങിയാ നന്നായിട്ട്? എന്താ പരിപാടി? ബേബി കളിക്കും, ബേബിയുടെ അതാണ് മെയിൻ പരിപാടി. അപ്പൊ ഇന്ന് വെള്ളിയാഴ്ചയാണ്, മാർച്ച് 1st കേട്ടോ. അപ്പൊ ഞാൻ ഓർത്തു, ജാനുവരി തൊട്ട് നമ്മളിങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് വന്നോണ്ടിരുന്നു. ഇനിയിപ്പോ അതൊക്കെ മാറ്റി എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ കയ്യിലല്ല ബജറ്റിൽ, അതൊക്കെ നമ്മൾ മറക്കി മറന്നു നമ്മളൊരു പുതിയ മാസത്തിലേക്ക് കടക്കുകയാണ്. ഫെബ്രുവരി ജാനുവരി ഒക്കെ കഴിഞ്ഞിട്ട് അപ്പൊ ഓർത്ത് മാർച്ച് 1st തന്നെ കുറച്ച് പ്രൊഡക്റ്റീവ് ആവാം, കുറച്ച് വ്ലോഗൊക്കെ ചെയ്യാം, നമ്മൾ കുറച്ച് റിഫ്രഷ്ഡ് ആയ മാതിരി തോന്നുന്നല്ലോ. അതെ, മാസം തുടങ്ങുമ്പോഴത്തേക്കും നമുക്കൊരു ഒരു പ്രതീക്ഷയും ഒരു സന്തോഷവും ഒരു എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ ഇന്നലെ തന്നെ ഓർത്ത്, ഇന്ന് മാർച്ച് 1st അപ്പൊ ഇന്ന് എന്തായാലും വീഡിയോ ഇടണം. കുറച്ച് ദിവസം ആയല്ലോ നമ്മള് സുഖമില്ലാണ്ടൊക്കെ ഇരിക്കുന്നതുകൊണ്ട് കുറച്ച് ദിവസം നമുക്ക് വീഡിയോ ഇടാൻ വേണ്ടി പറ്റിയില്ല. കുറച്ച് മീൻസ് മുടക്കങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എനിക്കൊന്നും. ഞാൻ മെന്റലിയും കുറച്ച് അധികം നെഗറ്റീവ് ആയിരുന്നു, കുറച്ച് നെഗറ്റീവ് ആയി പോയി നമ്മളുടെ സിറ്റുവേഷൻ കാരണം. പക്ഷെ അതൊക്കെ ഞാൻ അതൊക്കെ മാറ്റി ഞാൻ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് എല്ലാം ഇതുവരെ കാണാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. ഇനി അങ്ങോട്ടും ആയിരിക്കും എന്നുള്ള ശുഭപ്രതീക്ഷയിൽ നമ്മൾ ഈ വ്ലോഗ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പൊ ഞാൻ ഇന്നലെ ഓർത്തിട്ട്, ഇനിയിപ്പോ 1st ആവുമ്പോൾ നമുക്ക് എന്തായാലും ബാക്ക് ടു വർക്ക് ആവണം, ബാക്ക് ടു നോർമൽ ആവണം, വ്ലോഗുകൾ ചെയ്യണം, ബാക്കി എല്ലാം ചെയ്യണം. അങ്ങനെ നമ്മുടെ ബാക്ക് ടു റുട്ടീൻ ആവണം എന്നുള്ള പ്ലാനിലാണ് ഇന്നലെ കിടന്നത്. അപ്പൊ എണീറ്റപ്പോൾ തന്നെ ഞാൻ ഓടിപ്പോയി എന്റെ ക്യാമറ ഒക്കെ എടുത്ത് തന്നിട്ട് വ്ളോഗ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അപ്പൊ അതാണ് നമ്മളുടെ ഇന്നത്തെ ദിവസം. അപ്പൊ നമ്മൾ കുറെ നാൾക്ക് ശേഷം നമ്മള് വ്ളോഗ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വ്ളോഗുകൾ പ്രതീക്ഷിക്കാം. അടുത്ത ആഴ്ച നമ്മൾ നാട്ടിൽ പോകുന്നുണ്ട്, അപ്പൊ ഞാനത് അപ്ഡേറ്റ് ചെയ്യാം. ഒന്നുമില്ല, നാട്ടിൽ പോകണം എന്താണെന്ന് വെച്ചാല് കിരണ്ട മമ്മി മരിച്ചിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ആഴ്ച. അപ്പൊ മമ്മീന്റെ എനിക്ക് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ജസ്റ്റ് ഡിസ്ചാർജ് ആയിട്ട് വന്ന സമയത്തായതുകൊണ്ട് പിറ്റേന്നാണ് മമ്മി മരിച്ചത്. അപ്പൊ എനിക്ക് ബെഡ് റെസ്റ്റ് ആയിരുന്നു കൊണ്ട് ഞങ്ങൾക്ക് ആർക്കും അങ്ങോട്ട് നാട്ടിൽ പോകാൻ പറ്റിയില്ലല്ലോ. മമ്മി എന്ന് പറയുമ്പോൾ നമ്മൾ കൊച്ചുമക്കളല്ലേ, നമ്മൾ പോകേണ്ടതാണല്ലോ ശരിക്കും. പക്ഷെ ആകെ കിരണ്ടല്ലേ പോകാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മള് മമ്മീന്റെ അടിയന്തരം വരുന്നുണ്ട് 7th. അപ്പൊ നമ്മൾ അതിനുവേണ്ടി അടുത്ത ആഴ്ച നാട്ടിൽ പോകട്ടോ. അപ്പൊ അങ്ങനത്തെ ഒരു പ്ലാൻ ഉണ്ട്. യെസ്, അപ്പൊ അതാണ് നമ്മളുടെ അടുത്ത വീക്കിലത്തെ പ്ലാൻ. ചൊവ്വാഴ്ച വൈകുന്നേരമാണ് നമ്മൾ നാട്ടിൽ പോണത്. എന്നിട്ട് നമ്മള് ഞായറാഴ്ച തിരിച്ചു വരുള്ളൂ, കുറച്ച് 3-4 ദിവസം അങ്ങനെയല്ലേ നമുക്ക് പറ്റുള്ളൂ. 3-4 ദിവസത്തേക്കാണ് നമ്മൾ പോണത് കേട്ടോ. അപ്പൊ അതാണ് നമ്മളുടെ കമ്മിങ് വീക്കിന്റെ പ്ലാനുകൾ. അപ്പൊ അതനുസരിച്ചിട്ട് എനിക്ക് ഇനിയിപ്പോ സാറ്റർഡേ സൺഡേ മൺഡേ കൊണ്ടിട്ട് കണ്ടന്റുകൾ ഷൂട്ട് ചെയ്യണം, അങ്ങനെ പല പല പരിപാടികളുണ്ട്. പിന്നെ എല്ലാവർക്കും നമ്മുടെ ഹെൽത്ത് അപ്ഡേറ്റ്, ലൈഫ് അപ്ഡേറ്റ് വീടിട്ടപ്പോ കുറെ ആൾക്കാർ വളരെ സപ്പോർട്ടീവായിട്ട് സംസാരിച്ചു. എല്ലാവർക്കും വളരെ താങ്ക്സ്. എന്താ പറയാ, ഹെൽത്ത് നന്നായിട്ട് കെയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞു, റെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഹെൽത്ത് അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ നമ്മളുടെ ഫുഡ് പോയ്സന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റിൽ നിന്ന് ഞാൻ ഓൾമോസ്റ്റ് റിക്കവർ ആയിട്ടുണ്ട്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഞാൻ റിവ്യൂവിന് പോയപ്പോഴത്തേക്കും മേ ബി ഒരു 1 week കൂടി എടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു റെസ്റ്റ്. അപ്പൊ ആ ഒരു 1 week ഒക്കെ കഴിഞ്ഞ് ഹെൽത്ത് വൈസ് ഇപ്പോൾ ഓക്കെയാണ്. പക്ഷെ നമ്മുടെ കാലം ഓക്കെ ആയിട്ടില്ല. കാലം ഞാൻ പറഞ്ഞില്ല, എനിക്ക് ലിഗ്മെന്റ് ടയറും പിന്നെ നമ്മളുടെ വണ്ടി വന്ന് വീണ നമ്മുടെ ഫ്ലൂയിഡ് ഇങ്ങനെ വന്നിട്ട് സ്വെല്ലിംഗ് ആയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഒന്ന് റിക്കവർ ആവണമല്ലോ. അപ്പൊ അത് കംപ്ലീറ്റ്ലി ആയിട്ടില്ല. അപ്പൊ ഇന്ന് എന്റെ ആക്ച്വലി ഫിസിയോതെറാപ്പി ഒക്കെ നമ്മളെ ഹോസ്പിറ്റലൈസ്ഡ് ആയപ്പോഴത്തേക്കും എല്ലാം എന്തോ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫിസിയോതെറാപ്പി ഒക്കെ റീസ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ലാസ്റ്റ് ഡേ ഓഫ് ഫിസിയോതെറാപ്പി ആണ്. അത് കഴിഞ്ഞ് നമുക്ക് നാളെ ഡോക്ടറെ കാണാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പൊ അങ്ങനെ കുറെ അപ്ഡേറ്റുകൾ ഉണ്ട്. അപ്പൊ അതൊക്കെ ഇപ്പൊ വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ നടക്കാം. അതായത് ഭയങ്കര ഞൊണ്ടലോ അങ്ങനെ ഭയങ്കര പെയിനോ അങ്ങനെ ഒന്നുമില്ല. ഞൊണ്ടലൊക്കെ കുറഞ്ഞു. ഇവിടെ ഞൊണ്ടൽ എനിക്കൂടെ എന്റെ മനസ്സിലാണെന്ന് വേണം. നമ്മളിപ്പോ ഒരു മാസത്തിന് മേലായിട്ട് ഇങ്ങനെ ഞൊണ്ടി ഞൊണ്ടി നടക്കണോണ്ട് അത് അങ്ങോട്ട് തലയ്ക്കകത്തൊന്നും പോകണില്ല. അപ്പൊ എന്റെ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് പറഞ്ഞു, ഇനി അത് മനസ്സിന് പ്രിപ്പയർഡ് ആക്കി നോർമലായിട്ട് നടന്നോളാൻ പറഞ്ഞു. അപ്പൊ വേറെ ഒന്നും ദൈവം സഹിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ചില സ്ഥലത്തിലേക്ക് തിരിയുമ്പോഴത്തേക്കും ചെറിയൊരു പിടുത്തമുണ്ട്. അപ്പൊ നമ്മൾ ഇന്നിപ്പോ രാവിലെ ഫിസിയോതെറാപ്പിക്ക് പോകണം കേട്ടോ. അതിനാണ് നമ്മൾ രാവിലെ എണീറ്റേക്കണത്. ഉണ്ണിക്കുട്ടി സ്കൂളിൽ പോയി, ഞാനാണെങ്കിൽ എന്റെ പല്ലേക്കളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി എനിക്ക് ഫിസിയോതെറാപ്പിക്ക് പോകാൻ റെഡി ആവണം അല്ലേ ബേബി? അല്ലേ പോണ്ടേ, ചാറ്റ പോണ്ടേ, മമ്മിക്ക് ഡോട്ടത്ത് പോണ്ടേ.
അപ്പൊ ഈ കമ്മിങ് വീക്കോടെ കമ്മിങ് വീക്ക് അല്ല കമ്മിങ് മന്ത്തോടെ എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി നമ്മുടെ കാലൊക്കെ ഓക്കെ ആയി നമ്മുടെ ബാക്ക് ടു റുട്ടീൻ ആകും എന്നാണ് എന്റെ ഒരു പ്രതീക്ഷ. എനിക്കൊണ്ട് ഞാന് എനിക്ക് നമ്മളുടെ കഴിഞ്ഞ ചിറ്റ് ചാറ്റ് വീഡിയോ അകത്ത് മേ ബി നമ്മളുടെ അപ്പുറത്തെ ഒരു സിറ്റുവേഷൻ കാരണമായിരിക്കും കുറച്ച് നെഗറ്റീവ് ഉള്ളതായിട്ട് സംസാരിച്ചതായിട്ട് എനിക്ക് തോന്നിയിരുന്നത്. ലൈഫിനെ പറ്റി നമ്മൾ കുറച്ച് ചില സമയത്ത് നമ്മൾ കുറച്ച് നെഗറ്റീവായി പോകില്ല, അത് മനുഷ്യ സഹജമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബാക്ക് ടു ബാക്ക് ഓരോ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ഇത് എന്താണ് നമുക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് ഒരു വിഷമത്തിൽ പറഞ്ഞതായിരിക്കും കേട്ടോ. പക്ഷെ നമ്മളതെല്ലാം തട്ടി മാറ്റി നമ്മൾ വളരെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ നമ്മൾ മന്ത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ ദേ ഇവിടെ അമ്മയും ബാബയും കൂടി വന്നിട്ടുണ്ട്. ഹലോ, ഹലോ, ഗുഡ് മോർണിംഗ് പറയൂ. ഗുഡ് മോർണിംഗ് അമ്മ, എന്തെന്റെ വിശേഷങ്ങള്? അതെ, അമ്മ അങ്ങനെ ഇവിടെ ഇരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇനി, അയ്യോ, ഞാൻ അമ്മ നല്ല സുന്ദരിയായിട്ട് ഞാൻ കൂറാപ്പി എടുത്തിരിക്കണൊക്കെ എന്നെ. ഞാനപ്പോ ഇനി പയ്യപ്പ റെഡി ആവട്ടെ. ചില 9 o'clock ആകുമ്പോഴത്തേക്കും നമുക്ക് ഇവിടുന്ന് ഇറങ്ങണം ഫിസിയോതെറാപ്പി. അപ്പൊ 9:30 അല്ല, 9:15 ആ ടൈമിലാണ്. അപ്പൊ ഞാൻ പോയി വേഗം റെഡി ആയിട്ട് വന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം. അപ്പൊ നമുക്ക് ഗെറ്റ് റെഡി വിത്ത് മീ ടു ഗോ ടു ഫിസിയോതെറാപ്പി ചെയ്യാം. ഞാൻ പെട്ടെന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. ഒന്നുമില്ല, നമ്മുടെ നമുക്ക് അടുത്താണ് പോണത്. വെയിലായതുകൊണ്ടാണ് ഞാൻ ജാക്കറ്റ് ഇടുന്നത്. ഞാൻ യൂഷ്വലി അങ്ങനെ ജാക്കറ്റ് ഒക്കെ വെച്ച് കെട്ടിക്കൊണ്ട് പോണത് വലിയ ഇഷ്ടമില്ലാത്ത ഒരു ടൈമാണ്, ലൈക്ക് ഒരാളാണ്. പ്രത്യേകിച്ച് നമ്മുടെ വിന്ററൊന്നും അല്ലെങ്കിൽ എനിക്ക് ജാക്കറ്റിനോടൊന്നും വലിയ താല്പര്യമില്ല. ഇതിപ്പോ ഞാൻ ജസ്റ്റ് ഇട്ടേക്കണത് ഒരു ബ്ലൂ ഡെനിമ്, ഒരു ടാങ്ക് ടോപ്പും, പിന്നെ ഒരു നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു ഡെനിമിന്റെ ജാക്കറ്റാണ്. അപ്പൊ എനിക്ക് ഈ ജാക്കറ്റ് ഭയങ്കര ഇഷ്ടം. നമ്മള് ഫീനിക്സിന്ന് വാങ്ങിച്ചതാണ്, ഇതൊന്നും ലിങ്ക് ഇല്ല കേട്ടോ. ഫീനിക്സിന്ന് ഒരു ഷോപ്പ് ഉണ്ട്, അവിടെ നിന്ന് വാങ്ങിച്ചതാണ് ഈ ഒരു ജാക്കറ്റ്. അപ്പൊ നമ്മളുടെ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞു, ഇനി നമുക്ക് സ്കിൻ കെയർ ചെയ്യണം. സോ നമുക്ക് സ്കിൻ കെയർ വെച്ച്, നമ്മള് സ്കിൻ കെയർ അപ്പുറത്തും മേക്കപ്പ് ഇപ്പുറത്തും അങ്ങനത്തെ സിറ്റുവേഷൻ ആണ്. സോ നമുക്ക് സ്കിൻ കെയർ ചെയ്തിട്ട് വന്നിട്ട് നമുക്ക് മേക്കപ്പ് ചെയ്യാം. മേക്കപ്പ് ഒന്നും ചെയ്യില്ല, ഞാൻ സൺസ്ക്രീൻ ഇടും, ജസ്റ്റ് ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്യും, ലിപ്സ്റ്റിക് ഇടും, അത്ര മാത്രമേ ഉള്ളൂ ചെയ്യുന്നത്. വേറെ ഒന്നും ചെയ്യുന്നൊന്നുമില്ല, ചെയ്യാറില്ല. അപ്പൊ നമുക്ക് സ്കിൻ കെയർ നോക്കി പോവാം. യെസ് കുട്ടീസ്, നമ്മളിപ്പോൾ സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ. സോ ഫസ്റ്റ് ഞാൻ എന്റെ ഈ തെർമൽ വാട്ടർ ആണ് യൂസ് ചെയ്യുന്നത്, ടോണർ ആയിട്ടൊക്കെ അടിപൊളിയാണ്. ഇത് ഭയങ്കര സുഖമാണ് കേട്ടോ. ഇത് നമ്മള് എനിക്കൂടെ ചെന്നൈയിൽ പോയ സമയത്ത് ആ ട്രിപ്പില് ഞാൻ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര സുഖം, നമ്മുടെ ഫേസ് നല്ല റിഫ്രഷ് ആയമായി തോന്നും, നല്ലൊരു സുഖം കിട്ടും കേട്ടോ. ഒരു സൂതിങ് ഫീലിംഗ് ആണ് ശരിക്കും തെർമൽ വാട്ടർ. അപ്പൊ എല്ലാ ദിവസവും ഞാൻ ഇടാൻ ചിലപ്പോൾ മറന്നു പോകും, ബട്ട് സ്റ്റിൽ മിക്ക ദിവസം ഇടാറുണ്ട് മോർണിംഗ് ആൻഡ് നൈറ്റ്. അയ്യോ, എന്റെ ലിബാം എടുത്ത് പിഴിയല്ലേ. അപ്പം ഇവിടെ ലിബാമിന്റെ ഒരു വലിയൊരു ഫാൻ ഉണ്ട് ഇവിടെ. വേവിക്കാം, ഇപ്പൊ തന്നെ അടിച്ചേ. പിന്നെ ഞാൻ ഇടുന്നത് മോയ്സ്ചറൈസർ, മാറ്റി മറിച്ചൊക്കെ ഇടും കേട്ടോ. ഇത് എനിക്ക് നൈക്കേന്റെ പി ആറിൽ വന്നിട്ടുണ്ടായിരുന്നു, സെറാവേന്റെ മോയ്സ്ചറൈസിങ് ക്രീം. ഞാൻ അത് എനിക്ക് തോന്നുന്നു നൈക്ക പിങ്ക് ലവ് സെയിലിനകത്ത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത്. കാര്യം ഡ്രൈ സ്കിന് വേണ്ടിയാണെങ്കിലും ഇവിടുത്തെ ക്ലൈമറ്റിന് എനിക്കിത് മാച്ച് ആണെന്നാണ് സത്യം. നല്ല തിക്കാണ് കേട്ടോ, പക്ഷെ ഭയങ്കര ഓയിലി ഒന്നുമല്ല. ലൈക്ക് ചിലപ്പോൾ നമ്മൾ ഡ്രൈ സ്കിന് വേണ്ടിയുള്ളത് നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു സ്റ്റിക്കിനെസ് ഫീൽ ചെയ്യില്ല, പക്ഷെ ഇത് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നല്ല തിക്കാണ്, പക്ഷെ എന്റെ സ്കിന്നിന് എനിക്ക് ഇത് ഇട്ടിട്ട് ഇഷ്ടപ്പെട്ടു. വലിയ ഒരു ട്യൂബാണ് കേട്ടോ ഇത്, വലിയ ട്യൂബാണ്. ഞാൻ ചിലപ്പോൾ അത് കയ്യിലൊക്കെ തേക്കാറുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. എടാ, ഇളക്കാതിരിക്കടാ. ഇനി നമുക്ക് സൺസ്ക്രീൻ ഇടാം. അയ്യോ, സൺസ്ക്രീൻ കയ്യിലെ മേത്തൊക്കെ ഇടുന്നോണ്ട് ഞാൻ ജാക്കറ്റ് വിടട്ടെ. ബാ, താങ്ക് യു. ഞാൻ സൺസ്ക്രീൻ മാമാർത്തിന്റെ വിറ്റാമിൻ സി ഡെയിലി ഗ്ലോ സൺസ്ക്രീൻ ആണുള്ളത്. ശരി, നിങ്ങൾക്ക് റെഡി ആയിട്ടെ. ഇത് നല്ല അടിപൊളി സാധനമാണ്, ഞാനത് ഓൾറെഡി ഷോർട്സിലൊക്കെ കാണിച്ചിട്ടുണ്ട്. നല്ല സാധനം കേട്ടോ, നമുക്ക് ഇത് ഇടാം. ബേബിക്ക് തേച്ചത് അമ്മ ഇട്ടോളൂ. ഇവിടെ ഒരാള് എനിക്ക് ബേബി പോയി ബ്രഷ് ചെയ്യൂ ആദ്യം. എത്ര മണി നോക്ക് ചെല്ലെ ട്ടാ, ചെല്ലട്ടാ. ഡാഡിന് ഇന്ന് ഓഫീസില്ല കേട്ടോ. അപ്പൊ ഡാഡിനാണ് എന്നെ ഫിസിയോതെറാപ്പി കൊണ്ടാക്കണത്. എല്ലെങ്കിലും അത് അങ്ങനെ തന്നെയാണ് ചെയ്യണത്. ഡാഡൻ ഓഫീസിൽ പോണ സമയത്ത് എന്നെ അങ്ങോട്ട് അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പോണത്, ഓൺ ദ വേ. അപ്പോ എന്നെ ഡ്രോപ്പ് ചെയ്തിട്ടാ പോണത്. ഇപ്പൊ ഇന്നലെ നിന്നും ഓഫീസ് ഇല്ലാത്തോണ്ട് എന്തുവാ, ഡാഡൻ എന്നെ പിക്ക് ചെയ്യണ്ടോ. യെസ്, ഇനി നമുക്ക് മേത്തൊക്കെ ഇട്ടു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ്. അതും അയ്യാ, എന്റെ ദൈവമേ, പേപ്പർ മറിച്ചിടും. ഏഹ്,
ഇപ്പൊ ഇവിടെ നമുക്ക് നല്ല ചൂടാണ്. അതായത് നമുക്ക് സമ്മർ ഇവിടെയും സമ്മർ ഇവിടെ ആകെ നമ്മൾ രണ്ടു മാസം കഷ്ടിയാണ് ഇവിടെ നമ്മൾ വിന്റർ എൻജോയ് ചെയ്തത്. ഭയങ്കര ചൂടാണ് കേട്ടോ, ചൂട് വെയിലെന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ പൊള്ളി കരിഞ്ഞു വേണം വെയില. അപ്പൊ നമ്മള് നല്ല ഇതില് സൺസ്ക്രീനില് പൊത്തിയിട്ട് വേണം പോവാൻ. ഇവിടുത്തെ ബാംഗ്ലൂരത്തെ ക്ലൈമറ്റ് ഒക്കെ പണ്ടത്തെ പോലെ നല്ല, ഇവിടെ ക്ലൈമറ്റ് ഒക്കെ ഭയങ്കരമായിട്ട് മാറി. ഇപ്പൊ നാട്ടിലത്തെ ക്ലൈമറ്റ് ആണ്, ചൂട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ചൂടാ. അപ്പോൾ നമ്മൾ കയ്യിലൊക്കെ നല്ല പുഷ്പം പുഷ്പം പോലെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. എന്റെ സാധനം സൺസ്ക്രീൻ എന്ത് വട്ടാണത്? പല്ല് തേക്കാൻ വേണ്ടി കൊണ്ടുപോണ കാഴ്ച ഞാൻ കാണുന്നത്. ഇതെന്താണത്? ഇതെന്ത് കിടപ്പാടത്? ഹെലികോപ്റ്റർ ആണോ? അങ്ങനെ ആയിരുന്നോ? ഓരോ കാര്യങ്ങൾ. അതുപോലെ തന്നെ മുതുകത്തും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ എവിടെയൊക്കെ സൺ എക്സ്പോസ്ഡ് ആവോ അവിടെയൊക്കെ ഇട്ട് കൊടുക്കണം. അതിന്റെ കൂടെ എനിക്ക് സൺ അലർജി ഉണ്ട് കേട്ടോ. ബിക്കോസ് ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാമില് ഫോളോവേഴ്സിന് അറിയാം, എനിക്ക് കുറെ നാളായിട്ട് ഇങ്ങനെ കയ്യിലൊക്കെ, കയ്യിലും മുതുകിലും പിന്നെ ചില സമയത്ത് ചെവിയിലും ഇവിടെ ഭാഗത്തൊക്കെ ആയിട്ട് ഭയങ്കര ചൊറിച്ചു കാണും. അപ്പൊ ഞാൻ ഡോക്ടറെ അടുത്ത് വന്നപ്പോഴത്തേക്കും ആദ്യം എനിക്കൊരു മരുന്ന് തന്നു, അതെനിക്ക് 1 മന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ചോദ്യം തുടങ്ങി. അപ്പൊ പറഞ്ഞ രണ്ടാമത്തെ റിവ്യൂ ആയപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞത് സൺ അലർജിയാണ്, സൺ അലർജി ആയതുകൊണ്ടാണ് ഇത്രയും ഭയങ്കര ചൊറിച്ചത്. അപ്പൊ കറക്റ്റ് ആണ്, എക്സ്പോസ്ഡ് ആണ് സ്ഥലത്ത് മാത്രമേ ഉള്ളൂ എനിക്ക് ചൊറിച്ചത്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു എവിടെയൊക്കെ എക്സ്പോസ് ആവോ എന്നതൊക്കെ നന്നായിട്ട് സൺസ്ക്രീൻ വാരി പൊത്തണം, എന്നാലേ അത് കുറയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ടാബ്ലറ്റും തന്നിട്ടുണ്ട്. അപ്പൊ അതാണ് സംഭവം. ലിപ് ബാം ഇടണം. യെസ്, ലിബാം ഇട്ട് കഴിഞ്ഞു. സോ നമ്മുടെ സ്കിൻ കെയർ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മുടിയൊക്കെ ഒന്ന് വൃത്തിയാക്കി കെട്ടണം. ആദ്യം മുടിയൊക്കെ കെട്ടിയിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം, അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഇങ്ങോട്ട് അടക്കേണ്ടി വരും. ഓക്കെ, സാധനങ്ങളൊക്കെ ഞാൻ തിരിച്ചു വെക്കട്ടെ. ഇവിടെ എൻ്റെ സ്കിൻ കെയറും ഒക്കെ വെക്കുന്ന സ്ഥലത്ത് ഒരു കൊട്ട കണക്കിന് സാധനങ്ങൾ ഉണ്ടായിരുന്നു. ട്രൈ ആൻഡ് ടെസ്റ്റ്. ഇപ്പൊ നമ്മള് ഏത് ക്രിയേറ്ററിന്റെ അല്ലെങ്കിൽ ഒരു ബ്യൂട്ടി റിലേറ്റഡ് അല്ലെങ്കിലുള്ള കണ്ണൻ ക്രിയേറ്റേഴ്സിനെ വീട്ടിൽ പോയി കഴിഞ്ഞാല് അവിടെ ഒരു ലോഡ് കണക്കുന്ന സാധനം ഉണ്ടാവും. അതായത് നമ്മൾ ട്രൈ ചെയ്യണ സ്ഥലത്ത് ഒരു കൊട്ട കണക്കുന്ന സാധനം ഉണ്ടാവും, ബാത്റൂമിൽ കൊട്ട കണക്കുന്ന സ്ഥലത്ത് ഉണ്ടാവും, റൂമില് സ്റ്റുഡിയോയിൽ ഉണ്ടാവും ഒരു കൊട്ട കണക്കുന്ന സാധനം. അങ്ങനെ എല്ലായിടത്തും കൊട്ടക്കണക്കിന് സാധനം നമുക്ക് ക്ലിയർ ചെയ്യാൻ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ നമ്മൾ കുറേ നമ്മൾ ടെസ്റ്റ് ചെയ്തോണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഈ അലമാരിക്ക് അത് സ്ഥലമില്ല, ഇങ്ങനെ അതായത് ഈ അലമാര തുറക്കുമ്പോൾ നിന്ന് സാധനം വീഴും. അപ്പൊ അങ്ങനെ ഞാൻ രണ്ടു ദിവസം മുന്നേ ഇരുന്ന് ഫുള്ള് ഡീക്ലട്ടർ ചെയ്തപ്പോൾ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അവിടെയും കാണിച്ചു തരാം. ഇത്രയും നാളെ എനിക്കത് കാണിക്കാൻ പേടിയായിരുന്നു. ഈ അലമാര ഇന്ന് തുറന്നു കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് കുറച്ച് സാധനങ്ങൾ മനസ്സിലായോ ഇവിടെ ഉണ്ട്. ആക്ച്വലി ഇതൊന്നും അല്ലായിരുന്നു, ഇവിടെയൊക്കെ ഇങ്ങനെ ഫുള്ളും തുറന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ പെടപ്പെടാന്ന് നമ്മൾ ക്യാച്ച് ചെയ്യും. അതായിരുന്നു, ഞാൻ ഒട്ടും എക്സാജറേറ്റ് ചെയ്യാനല്ല, അത് തന്നെയായിരുന്നു നമ്മുടെ അവസ്ഥ, ഇങ്ങനെ ക്യാച്ച് ചെയ്യേണ്ട അവസ്ഥയായിരുന്നു. അപ്പൊ ഞാൻ ഇന്നാളെ കുറേ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി, നമ്മൾ കുറെ യൂസ് ചെയ്യാത്ത കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അത് ടെസ്റ്റ് ചെയ്തു. പിന്നെ ടെസ്റ്റ് ചെയ്തു, റിവ്യൂ ഇട്ട് കഴിഞ്ഞു. പിന്നെ അതിന് ശേഷം നമ്മൾ വീണ്ടും അടുത്ത സാധനം ടെസ്റ്റ് ചെയ്യുന്നു, റിവ്യൂ ഇടുന്നു. അപ്പൊ അങ്ങനെ കുറെ നാളുകളായിട്ട് മേ ബി ഒരു ഒരു 6 മന്ത്സ് ആയിട്ട് ഒട്ടും തന്നെ യൂസ് ചെയ്യാത്ത കുറെ പ്രൊഡക്ട്സ് ഉണ്ടാവില്ലേ, അങ്ങനെയൊക്കെ കുറെ സാധനങ്ങളൊക്കെ എടുത്ത് കളഞ്ഞു കേട്ടോ. അപ്പോൾ അതാണ് സംഭവം. കുറേ മിക്കതും ഹാഫും അല്ലെങ്കിൽ ഒരു 3/4 യൂസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് പിന്നെ എടുത്ത് കളയാൻ എനിക്ക് വല്ല കുറ്റബോധം തോന്നിയില്ല. നമുക്ക് ഫുൾ ബോട്ടിലൊക്കെ ആവുമ്പോഴുള്ള സങ്കടം പറഞ്ഞത് അപ്പോൾ ഒന്നുമില്ല. എല്ലാം ട്രൈയിങ്ങും ടെസ്റ്റിങ്ങും, പിന്നെ ഇവിടെ വെക്കുന്ന എല്ലാം യൂസ് ചെയ്യണ പ്രൊഡക്ട്സ് ആണ് മെജോറിറ്റി. അപ്പോൾ യൂസ് ചെയ്ത് റെഗുലർലി യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് ഓൾമോസ്റ്റ് 3/4 തീർന്നിരിക്കുന്നു. ചിലത് കാലിക്കുപ്പി ആയിട്ടുള്ളത് റിയലൈസ് ചെയ്തിട്ടുണ്ടതില്ല, അങ്ങനത്തെ സിറ്റുവേഷൻ ആണ്. അപ്പം പിന്നെ എടുത്ത് കാണാൻ വല്ല കുഴപ്പം കണ്ടതില്ല. ഇനി നമുക്ക് മുടി കെട്ടാം. മുടി എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര ഭയാനകമായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു ഹെയർ ഫോളിൽ കൂടിയാണ് ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഹാഫ് ഓഫ് ദി ഹെയർ എനിക്ക് ഈസി ആയിട്ട് പോയി എന്നാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് ഞാൻ തന്നെ എന്താ പറയുക, നമ്മുടെ റെഗുലർ ഇത് തന്നെയാണ്. പക്ഷേ എനിക്ക് സപ്ലിമെൻറ്റ്സ് ഉണ്ട് അതിൻ്റെ കൂടെ, എക്സ്ട്രാ സപ്ലിമെൻറ്റ്സ് ഉണ്ട്. ഓൾറെഡി ഞാൻ സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നുണ്ട്, പക്ഷേ ഈ സിവിയർ ആയിട്ടുള്ള ഹെയർ ഫോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സപ്ലിമെൻറ്റ്സും കൂടി ഉണ്ട്. അപ്പോൾ അതും കഴിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സാധാരണ ഹെയർ വാഷ് തന്നെയാണ്, സാധാരണ പ്രൊഡക്ട്സ് ഒക്കെ തന്നെയാണ്. ഇപ്പോൾ പ്രൊഡക്ട്സിൻ്റെ ഒന്നും അല്ലല്ലോ, നമ്മൾ മെഡിസിൻ്റെയും നമ്മളുടെ പെട്ടെന്നുണ്ടായ ഹെൽത്ത് റിലേറ്റഡ് പ്രശ്നങ്ങളുടെ കാര്യമായിട്ടുള്ള വന്നതുകൊണ്ട് വേറെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല, അതൊക്കെ തന്നെ ചെയ്യുന്നത്. എന്നാലും വലിയ കുഴപ്പമില്ല, നോക്കാം, മാനേജബിൾ ആയാൽ മതിയായിരുന്നു എന്നാണ് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത്. അപ്പം മുടി കെട്ടി കഴിഞ്ഞു, ഞാൻ ഇങ്ങനെയൊക്കെ മുടി കെട്ടിയിട്ടേ പോളൂ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പോയിട്ട് ഒരു ഐബ്രോസും ഒരു ലിപ്സ്റ്റിക്കും ചെയ്യാം. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്തു, പിന്നെ ലിപ്സ്റ്റിക് ഒന്ന് ഇട്ടു, അത്രേ ഉള്ളൂ. ഒരു കമ്മലും എടുത്തിട്ടുണ്ട്. ഞാൻ പോകാൻ വേണ്ടി റെഡിയായി. ഇനി നമുക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, ബിക്കോസ് ഓൾറെഡി 9 മണിയായി. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ അങ്ങോട്ട് ട്രാഫിക്കിൻ്റെ അങ്ങോട്ടൊരു വലിയൊരു പൊടിപൂരി കിടന്നു, അതിനു മുന്നേ നമുക്ക് ഇറങ്ങണം. വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം.
യെസ്. അപ്പൊ ഞാൻ കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നത് നമുക്ക് ഇഡ്ഡലിയും ചട്നിയാണ് കേട്ടോ. യെസ്, ഞാൻ മാത്രമേ ഇപ്പൊ കഴിക്കണുള്ളൂ, ബിക്കോസ് എനിക്ക് ധൃതി പിടിച്ച് ഓടാനുള്ളത് കൊണ്ട് ഞാൻ മാത്രമാണ് കഴിക്കുന്നത്. മുതലൊക്കെ പിന്നെ കഴിക്കും. അപ്പൊ നമ്മൾ വേഗം കഴിക്കട്ടെ. തക്കാളി ചട്നിയാണ് നമ്മുടെ ഇന്നത്തെ മെനു ഓഫ് ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ എൻ്റെ ഹെയർ സ്റ്റൈലും എല്ലാം മാറ്റി അങ്ങനെ വേറെ സ്റ്റൈലാക്കി. ഒന്നുമില്ല കേട്ടോ, ഭയങ്കര ചൂട്, വെയില് കാരണം ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പം ഹെൽമെറ്റ് എന്താ വെക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളന്ന് മറ്റേ ശാന്തനികേതനം മുകളിൽ വെച്ച് വീണില്ലേ, അപ്പം നമ്മളവിടെ വണ്ടി ഇവിടെ വെച്ചിട്ടല്ലേ വന്നത്. വണ്ടി ഇവിടെ വെച്ചിട്ട് വന്നപ്പോഴത്തേക്കും കിരണ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ ആരും എൻ്റെ ഹെൽമെറ്റ് അടിച്ച് മാറ്റിക്കൊണ്ട് പോയി. അപ്പോൾ ഹെൽമെറ്റ് വാങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതുവരെ തൽക്കാലം ഇങ്ങനെ ക്യാപ്പൊക്കെ വെച്ചിട്ട് ഞാൻ പോണത്. നല്ല റിസൾട്ട് മറ്റേ യൂട്യൂബിൽ നിന്ന് കിട്ടിയ ക്യാപ്പ്. ഓക്കെ, കടപ്പൻ ഇസ് കമ്മിങ്, ഞാൻ വണ്ടി കയറട്ടെ. നല്ല ഭംഗിയിട്ടല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സ്റ്റൈൽ. ഞാൻ ഇവിടെ നമ്മുടെ ഫിസിയോതെറാപ്പി സെൻ്ററിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഒരു 11:15 വരെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. 9:30 ആയി ഒരു 1.5 മണിക്കൂർ ഉണ്ട് പരിപാടി. അപ്പോൾ ലാസ്റ്റ് ഡേ ആണ് ചെയ്തിട്ടൊക്കെ. എൻ്റെ കാലിൻ്റെ കണ്ടോ, ഇവിടെ ഉണ്ടെന്ന കരിമീൽ പക്ഷെ കിടന്ന കളറും ഭയങ്കര റെഡ്നെസ്സും സ്വെല്ലിങ്ങും ഒക്കെ കുറേ പോയിട്ടോ. ഇതൊക്കെ മറ്റേ വെയിൻ ഡാമേജ് അല്ല, അങ്ങനെ ബ്ലഡ് ക്ലോട്ടായിരുന്നത് അത് പൊക്കോളും. അപ്പോൾ ഇതാണ് ഇപ്പം എൻ്റെ കാലിൻ്റെ അവസ്ഥ. ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, വേദന ഒന്നും തൊട്ടാലും. ഇങ്ങോട്ടൊക്കെ ഇച്ചിരി ഇങ്ങോട്ടൊക്കെ തിരിയില്ലേ, അപ്പം മാത്രം ചെറിയ വേദന അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മൾ റിക്കവർ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഐസ് പാക്കൊക്കെ വെച്ചതിന് ശേഷം നമ്മളുടെ അൾട്രാസൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് പെയിൻ മാനേജ്മെൻ്റ് അല്ലേ, ഹീലിങ്ങിനും പെയിൻ മാനേജ്മെൻറ്റിനും വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തത്. പെയിനൊക്കെ വരാണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ കുറച്ച് നേരം ചെയ്യും, എന്നിട്ടാണ് നമ്മൾ ബാക്കി പരിപാടികൾ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാലിൻ്റെ എക്സസൈസ് ആണ് കേട്ടോ. അതായത് നമ്മളുടെ ഈ ആംഗിളിൻ്റെ ചുറ്റുമുള്ള മസിൽസൊക്കെ ഒന്ന് ബലപ്പെടുത്തി എടുക്കാണ്ട് ഇങ്ങനെ വേണ്ട പ്രസ് ചെയ്ത് റിലീസ് ചെയ്യണം. അങ്ങനത്തെ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അത് എല്ലാ ഡയറക്ഷനിലും ഒഴി വേദന കുറയാനും ഒന്ന് കുറേ നാളായിട്ട് ഇങ്ങനെ അനങ്ങാണ്ടിരിക്കണല്ലേ. അപ്പം അതിൻ്റെ മൂവ്മെൻറ്റൊക്കെ ഒന്ന് സെറ്റ് ആവാനാണ് അത് ചെയ്യാൻ. അങ്ങനെ 11 മണി കഴിഞ്ഞപ്പോൾ എൻ്റെ ഫിസിയോതെറാപ്പി തീർന്നു. ഞാൻ വീട്ടിലെത്തി കേട്ടോ. ഭയങ്കര വെയിലാണ്, അതാണ് ഞാൻ ക്യാപ്പൊക്കെ വയ്ക്കാറ്. അല്ലെങ്കിൽ എല്ലാ ദിവസവും തലവേദന ഈ വെയിലത്ത് പോയിട്ട് വരുമ്പോൾ. എനിക്ക് ഒന്നാമതേ വെയിൽ സൈനസൈറ്റിസ് ഉണ്ടായിരുന്നു പണ്ട്, അതുകൊണ്ട് ഭയങ്കര വെയിലും ഉണ്ടാകും, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അയ്യോ, കുറ്റാക്കുറ്റിട്ടല്ലേ. യെസ്. അപ്പോൾ ഞാൻ 11 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വീട്ടിലെത്തി. നമുക്ക് മാറി പോകാം. ഓ, ഇപ്പോഴാണ് എന്നെ വിളിച്ചതെന്ന് കണ്ടതാണ്. യെസ്, ഇനി നമുക്ക് ചെന്നിട്ട് കുറച്ചധികം പരിപാടി ഉണ്ട് കേട്ടോ. വീഡിയോസ് ആണെന്നുണ്ട്, വീഡിയോസ് എനിക്ക് വോയിസ് ഓവർ ചെയ്യാനുണ്ട്, ഇന്നത്തെ വീഡിയോ നമുക്ക് വോയിസ് ഓവർ ചെയ്യാനുണ്ട്, അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ട്. പിന്നെ ഇന്ന് നമുക്ക് വൈകുന്നേരം ഒരു പരിപാടി ഉണ്ട്, അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം, വലിയ പറയാം. ഓക്കെ, ഹലോ. അങ്ങനെ ഞാൻ ഫിസിയോതെറാപ്പി എന്നിട്ട് വീട്ടിൽ വന്നിട്ട്, ഭയങ്കര വെയിലാണ് അവിടെ. നമ്മുടെ നാട്ടിലത്തെ മാതിരി തന്നെ പൊള്ളണ വെയിലാണ്, പക്ഷെ വേർക്കില്ല എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അങ്ങനെ വീട്ടിലെത്തിയിട്ട് ഇനി എനിക്ക് കുറച്ച് പരിപാടികളുണ്ട്, ഞാൻ അല്ലെങ്കിൽ വോയിസ് ഓവർ ചെയ്യാനുണ്ട്. ഓ മൈ ഗാഡ്, ഡോണ്ട് ഓപ്പൺ. വിനീഗർ വാങ്ങിച്ചു വെച്ചത് വെറുതെ തുറക്കുക. എല്ലാ സാധനവും തുറക്കും ഞങ്ങൾ, എല്ലായിടത്തും എത്തും. ചൂടെടുത്തിട്ട് കയറി എത്താത്ത സ്ഥലങ്ങളില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ എനിക്ക് കുറച്ച് വോയിസ് ഓവർ ചെയ്യാനുണ്ട്. ഉച്ച കഴിഞ്ഞിട്ട് എനിക്കൊന്ന് കുളിക്കണം, അല്ലെങ്കിൽ വൈകുന്നേരത്തിനുള്ളിൽ കുളിക്കണം. അങ്ങനത്തെ കുറച്ച് പറയാം. എനിക്ക് വെയിൽ കൊള്ളാൻ പറ്റില്ല കുളിച്ചു കഴിഞ്ഞിട്ടേ. സൈനസൈറ്റിസ് ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് തലയിട്ടുണ്ടെന്നു രാത്രി. ഞാൻ മിനിഞ്ഞാന്ന് ഫിസിയോതെറാപ്പിക്ക് പോയപ്പോഴത്തേക്ക് നമുക്കിപ്പോൾ ഉണ്ടല്ലോ 12 മണി തൊട്ട് 4 മണി വരെ ഇവിടെ അപ്പാർട്ട്മെന്റിൽ വെള്ളം ക്ലോസ് ചെയ്യും. പക്ഷെ ഭയങ്കര വെള്ളം ഷോർട്ടേജ് ആണ് ഈ പ്രാവശ്യം. ആവശ്യത്തിനൊന്നും ഒരെണ്ണം എടുക്കൂ. ആവശ്യത്തിനൊന്നും ഈ പ്രാവശ്യം മഴ പെയ്യാത്തത് കൊണ്ട് നമുക്കിട്ട് വെള്ളം ഷോർട്ടേജ് ഉള്ളത് കൊണ്ട് തന്നെ 12 to 4 വെള്ളം ക്ലോസ് ചെയ്തിടും. അപ്പോൾ ഞാൻ യൂഷ്വലി തന്നെ കുളിക്കുന്നത് 12:30. അപ്പോൾ എനിക്ക് കുളിക്കുന്നെങ്കിൽ ഇപ്പോൾ ഫിസിയോതെറാപ്പിക്ക് പോകണമെങ്കിൽ മുന്നേ കുളിക്കണം, അല്ലെങ്കിൽ വൈകുന്നേരം കുളിക്കണം. അപ്പോൾ അങ്ങനത്തെ ഒരു സമയം. അപ്പോൾ ഞാൻ പിന്നെയാണ് ഫിസിയോതെറാപ്പി തല കേട്ടോ. മെയിൽ നമുക്ക് കുഴപ്പമില്ല, ഏത് സമയത്ത് കുളിച്ചാലും വലിയ പ്രശ്നമൊന്നുമില്ല. തല കുളിക്കുന്നതാണ് എനിക്ക് പ്രശ്നം. ഫിസിയോതെറാപ്പിക്ക് പോകണമെങ്കിൽ മുന്നേ ഞാൻ തല കുളിച്ചിട്ട് പോയിട്ട് എനിക്ക് രാത്രി ഒരു തലവേദന അങ്ങ് തുടങ്ങിയിട്ട് എൻ്റെ പൊന്നോ, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ വൈകുന്നേരമാണ് കുളിക്കുന്നത്. ഇന്നലെയൊക്കെ വൈകുന്നേരമാണ് കുളിച്ചത്. ശരിക്കും ഇന്ന് വൈകുന്നേരം ഒരു പരിപാടിയുണ്ട്, പരിപാടിയല്ല ഒരു സംഭവം ഉണ്ട് ഞാൻ പറയാം.
അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഇനി ഞാൻ എന്റെ കുറച്ച് വോയിസ് ഓവർ പരിപാടി അതൊക്കെ ചെയ്ത് തരേണ്ടി വരാം കേട്ടോ. ഞാൻ എന്റെ പണി ആയുധങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് റൂമിലേക്ക് വന്നു കേട്ടോ, എന്നാലേ എന്റെ പണി നടക്കത്തുള്ളൂ. അപ്പൊ പടപടയെന്ന് തീർക്കണം. എനിക്ക് ആക്ച്വലി ചില ബ്രാൻഡിന്റെ ക്യാമ്പയിൻസ് ഒക്കെ കഴിഞ്ഞ ആഴ്ചയും അല്ലെങ്കിൽ 27th ട്വന്റി എയ്ത്തിനുള്ളിൽ ക്രൗഡ് കണ്ടതായിരുന്നു. പക്ഷേ ഞാൻ എനിക്ക് ഓൾമോസ്റ്റ് വൺ വൺ ആൻഡ് ഹാഫ് വീക്ക് നമ്മൾ ബെഡ് റെസ്റ്റ് ആയതുകൊണ്ടല്ല ഞാൻ എല്ലാ ബ്രാൻഡിന്റെ അടുത്തും അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവനെനിക്ക് കുറച്ച് ഡേറ്റ്സ് കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്ത് തന്നതാ. കഴിഞ്ഞ മാസത്തേക്കൊക്കെ ചിലതൊക്കെ ഈ മാസത്തേക്ക് ആക്കി തന്നു. അപ്പൊ അതൊക്കെ നമുക്ക് ഇനി ഡിലേ ചെയ്യാൻ പാടില്ലല്ലോ. യൂഷ്വലി ഞാൻ ഭയങ്കര പക്കാ പെർഫെക്റ്റ് ആണ് കേട്ടോ. ടൈമിന്റെ കാര്യത്തിൽ ഒരു ഡേറ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര പങ്ക്ച്വൽ ആണ് ആ കാര്യത്തിൽ. അതെനിക്ക് കുറെ ബ്രാൻഡ്സ് ആക്ച്വലി എന്നെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ലൈക്ക് ലോറിയല്, നമ്മുടെ മമാർത്ത്, നൈക്ക ഒക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഐശ്വര്യയുടെ അടുത്തൊരു വർക്ക് നമ്മളല്ലേ കൊളാബറേഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ യു വിൽ ഡെഫിനറ്റ്ലി പ്രൊവൈഡ് ഓൺ ദാറ്റ് പെർട്ടിക്കുലർ ഡേറ്റ് ഇറ്റ്സ് ദർ വിൽ ബി നോ ഡിലേ. അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷമാണ്. ബിക്കോസ് ഞാൻ അങ്ങനെയാണ് റൈറ്റ് ഫ്രോം ദ ബിഗിനിങ് ഞാൻ വർക്ക് ചെയ്യണത്. ഞാൻ ഭയങ്കര ആ കാര്യത്തിലൊക്കെ എനിക്ക് കുറച്ച് ഇതുണ്ട്. 100 ഡേറ്റ് മാറ്റി പറഞ്ഞത് എനിക്ക് ഭയങ്കര വിഷമമാണ്. അപ്പോൾ ഇതുവരെ നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ കാരണം അവർക്ക് ഡെഫിനറ്റ്ലി മനസ്സിലാവും. ബിക്കോസ് എല്ലാ മാസവും നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്, ഇതെല്ലാം അണ്ടർസ്റ്റാൻഡ്. അപ്പൊ അങ്ങനെ അപ്പൊ ഇന്ന് എനിക്ക് കൊടുക്കേണ്ട രണ്ട് വീടുകൾ, നാളെ കൊടുക്കേണ്ട വീടുകൾ. അപ്പൊ അതിനുവേണ്ടി ഞാൻ കടിഞ്ഞു പരിശ്രമിച്ചോണ്ടിരിക്കുക. എന്നാലും ഷൂട്ട് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഇങ്ങനെ ലാസ്റ്റ് മിനിറ്റ് എഡിറ്റിങ് അങ്ങനത്തെ പരിപാടിയല്ലേ. അപ്പൊ അതൊക്കെ മാത്രമല്ല, അപ്പൊ അതൊക്കെ ഞാൻ വേഗം തീർക്കട്ടെ. ഞാനിവിടെ വോയിസ് ഓവർ ചെയ്തുകൊണ്ടിരിക്കാനും എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ വന്ന് ഡോറിൽ നോക്കി ചെയ്തിട്ടോ. നോക്കി ചെയ്ത് കഴിഞ്ഞിട്ട് അമ്മ എന്റെ അടുത്ത് പറയാം, നിങ്ങൾ ഓടി വന്നേ മോനെ ഒരു സാധനം കാണിച്ചു തരട്ടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ചെന്നപ്പോ എന്താണെന്ന് അറിയോ, ഈ പെൺകുട്ടി കത്രിക എടുത്ത് മുടി വെട്ടി വെക്കണു. എന്ത് പണിയാ നീ കാണിച്ചേ? എന്ത് പണിയാ നീ കാണിച്ചേ? എന്തിനാ മുടി വെട്ടിയേ? ബേബി ബേബി എങ്ങനെ കാണിച്ചേ? എങ്ങനെ കാണിച്ചിട്ട് എങ്ങനെയാണ് നിക്ക? അങ്ങനെ ഓക്കേ, കാണിച്ചേ കാണിച്ചേ. എന്താ മുടി വെട്ടിയിട്ട് സ്റ്റൈലില് നിക്കണ നോക്ക്. എവിടെയാണെന്നാണ് മുടി വെട്ടിയെന്ന് മനസ്സിലായിട്ടില്ല. കാണിച്ചു തരാം എന്തോരം വെട്ടിയിട്ടുണ്ടെന്ന്. ഇവിടെ ഒന്നും പറയണ്ട, എന്റെ ഇത് ഇത് ഭയങ്കര ഡേഞ്ചർ ആണ് ഈ ചെറുതെ. ഇതേത് കണ്ടോ, എവിടെന്നോ മുടി ഇത്രയും എന്റെ വാസം അത്രയും വെട്ടിയുള്ളൂ. അത് തന്നെ എന്റെ ഒരു ഭാഗ്യം. എന്ത് പണിയാടാ കാണിച്ചത്? ബേബി ബേബി എന്ത് ചെയ്തു? മുടി വെട്ടെടുത്തിട്ട് അങ്ങനെ ദൈവമേ. ഇപ്പോ കത്രിക മുടി നീളത്തിന് ഇവിടെന്നോ ചെറുതായിട്ട് വെട്ടിയിട്ടുണ്ട്. ഈ കത്രികയൊക്കെ നമ്മൾ എടുത്ത് കൊടുക്കണല്ല, നമ്മൾ അലക്ഷ്യമായി ഇട്ടേക്കണല്ല, തുറന്ന് തന്നെ എടുക്കണതാണ്. ആൻഡ് ഓൾസോ എത്താത്ത സ്ഥലമാണെങ്കിൽ സ്റ്റൂളും ഫീഡമൊക്കെ ഇട്ട് എടുത്ത് തുറന്നിട്ട് എടുക്കും. ഞങ്ങൾ കൊണ്ടിട്ടിട്ട് അതിൻ്റെ അകത്ത് മേലെ കയറിട്ട് എടുക്കും. അപ്പം അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ബേബി പ്രൂഫ് ആക്കാൻ പറ്റണില്ല വീട്. ബിക്കോസ് എത്താത്ത ഞങ്ങൾ എത്താത്ത സ്ഥലങ്ങളില്ല, ഭയങ്കര വികൃതിയാണ്. ഞങ്ങൾ പറഞ്ഞായിരുന്നു ഭയങ്കര നോട്ടിയാ എത്താത്ത സ്ഥലമില്ല. ഞങ്ങൾ ഇന്നലെ ഡോക്ടറെടുത്ത് പോയിട്ടുണ്ടായിരുന്നേ. ഡോക്ടറെടുത്ത് പോയപ്പോഴത്തേക്കും ഇങ്ങനെ സ്റ്റൂൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഡോക്ടർ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി. ഇവർക്ക് ഭയങ്കര സ്റ്റൂൾ ഓപ്സിഷൻ ആണ്, എല്ലായിടത്തും സ്റ്റൂൾ നടക്കാം. ബിക്കോസ് എല്ലാവർക്കും കയറണ്ടേ. അപ്പൊ ഡോക്ടർ എടുത്തിട്ട് ആറ്റം പറഞ്ഞു വന്നപ്പോഴത്തേക്കും സ്റ്റൂൾ എടുത്തിട്ട് പോരണു ഡോക്ടറിന്റെ സ്റ്റൂള്. അത്രയ്ക്ക് ഇഷ്ടമാണ് ഞങ്ങൾക്ക് സ്റ്റൂള്, എല്ലാ സ്ഥലത്തും കയറും. അപ്പൊ അങ്ങനെ ഭയങ്കര ഡേഞ്ചറസ് ഗേൾ ആയിട്ടിരിക്കുകയാണ്. അപ്പൊ എന്റെ ഷൂട്ട് എന്റെ എഡിറ്റിങ് ഓൾമോസ്റ്റ് കഴിഞ്ഞു, വോയിസ് ഓവർ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതൊക്കെ അപ്ലോഡ് ചെയ്യാനുണ്ടോ. ഹലോ, ഇപ്പൊ ലഞ്ച് ടൈം ആണ് കേട്ടോ. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. ഇന്ന് ഭയങ്കര കാര്യമായിട്ടുള്ള കറികളൊന്നുമില്ല, എന്നാലും കുറച്ച് ചിക്കൻ കറി ഉണ്ട്, കുറച്ച് മീൻ കറി ഉണ്ട്, പിന്നെ ഒരു ചേഞ്ചിന് കുറച്ച് മിക്സ്ചർ ഉണ്ട്. എനിക്ക് മിക്സ്ചർ ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇന്നിപ്പോ ഫുഡ് അത് കഴിക്കുകയാണ്. ഭാവ്യം നമ്മുടെ കൂടെ ഇതൊക്കെ തന്നെയാണ് കഴിക്കുന്നത്. മറ്റേ എന്നോട് പോയി പറയാം, ഏട്ടൻ സിനിമയ്ക്ക് പോയിക്കാണ് കേട്ടോ. ഏട്ടൻ എന്തോ ഇംഗ്ലീഷ് മൂവിയാണ്. ഞാൻ ഇംഗ്ലീഷ് മൂവീസ് പൊതുവേ കാണാറില്ല. ഞാൻ അവിടെ പോയിരുന്ന് ഉറങ്ങും, അതുകൊണ്ട് ആ കാശ് ലാഭിക്കാൻ വേണ്ടി എന്നെ കൊണ്ടുപോകാറില്ല. ഏട്ടനും ഉണ്ണിക്കുട്ടി കൂടിയാണ് സിനിമയ്ക്ക് പോണത്. യൂഷ്വലി തരാം തരാം, യൂഷ്വലി അവരെന്നെ കൊണ്ട് സിനിമയ്ക്ക് പോകണം. അവന് സ്കൂളുള്ളത് കൊണ്ട് നമ്മള് ലൈക്ക് അവരെ കൊണ്ടുപോയിട്ടില്ല. പിന്നെ അവന് അടുത്ത ആഴ്ച ഒരു പരീക്ഷ തുടങ്ങുന്നുണ്ട്. ഇനിയിപ്പോ എക്സാം സീസൺ ഒക്കെ തുടങ്ങാൻ വേണ്ടി പോകണം. ഓൾസോ മാർച്ചിൽ അവർക്ക് കുറെ ദിവസം ഹാഫ് ഡേ ഫുൾ ഡേ ഹാഫ് ഡേ ഫുൾ ഡേ അങ്ങനെയാണ്. 12 പരീക്ഷ തുടങ്ങുന്നത്. അപ്പൊ വലിയാർത്തി പോയിട്ടുണ്ട് തുളിച്ചാടി. അപ്പോ ഞാൻ അപ്പൊ അപ്പൊ ഞങ്ങൾ ലഞ്ച് കഴിച്ചു വരാം കേട്ടോ. ഞാന് ആക്ച്വലി ഊണ് കഴിച്ചതിന് ശേഷം എനിക്ക് ഒരു വീഡിയോ കൂടി ഓഡിയോ ലൈക്കോ വോയിസ് ഓവർ ചെയ്യുന്നുണ്ടെന്നേ. അത് ചെയ്തിട്ട് അപ്പൊ അമ്മേൻ്റെ അടുത്ത് ആക്കിയിട്ടാണ് ഞാൻ പോയത്. അപ്പൊ ഞാൻ എന്റെ കൂടെയാണ് ഇപ്പൊ ഞാനിപ്പോ ഒരു മാസം എന്റെ വീട്ടില് ഉള്ള മിക്കപ്പോഴും നേരത്തെ പോലെ ബിസി അല്ലാണ്ട് അവൈലബിൾ ആയതുകൊണ്ട് ഞാൻ തന്നെയാണ് കിടത്തി ഉറക്കണത് ഭാവിനെ. അല്ലെങ്കിൽ ഞാൻ അമ്മയുടെ അടുത്ത് ആക്കിയിട്ട് ഞാൻ സ്റ്റുഡിയോ പോകും, അല്ലെങ്കിൽ എന്റെ എഡിറ്റിംഗിലോട്ടോ അങ്ങനെ എന്തെങ്കിലും കിടക്കുന്നത് പതിവ്. അപ്പൊ ഇതിപ്പോ കുറെ നാളായിട്ടുകൊണ്ട് അമ്മേനെ അടുപ്പിക്കില്ലേ. ഇപ്പൊ എന്റെ കൂടെ കടന്നു കടന്ന് രസം പിടിച്ച് എന്നെ അടുത്ത് ഭയങ്കര കമ്പനിയാണ്. എന്റെ അടുത്താണ് കിടക്കുന്നത്. അമ്മയ്ക്ക് ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞിട്ടാണ് ഉച്ചയ്ക്ക് രാത്രി ഉറങ്ങാൻ വേണ്ടി വരുന്നത്. രാത്രി അല്ലെങ്കിൽ നമ്മളിവിടെ ഞാനപ്പോ ഒന്ന് വോയിസ് ഓവർ ചെയ്തൊരു 15 ശേഷം വന്നപ്പോ കണ്ട കാഴ്ചയാണത്. രണ്ടുപേരും ഉറങ്ങിയിട്ട് ഒരാളോ
ഇതെങ്ങനെയാണ് സംഭവിച്ചു ഇത്ര പെട്ടത്? ഞാന് പോയെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല, അതാണ് സ്റ്റുഡിയോ പോയെന്ന് പറഞ്ഞത്. ഉറങ്ങി പേടാ കിടക്കണ കിടപ്പ് കണ്ടോളാ ഓടിച്ചി അപ്പൊ ഞാൻ സ്റ്റുഡിയോ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൾക്കറിയാം എന്നെ പ്രതീക്ഷിക്കുക വേണ്ടാന്ന്. അപ്പൊ അതുകൊണ്ട് ഞാൻ സ്റ്റുഡിയോ പോയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എത്ര നേരം എടുക്കും എന്നറിയില്ലായിരുന്നു അമ്മയ്ക്ക്. അപ്പൊ പിന്നെ പറഞ്ഞപ്പോഴത്തേക്ക് ആള് കിടന്നുറങ്ങിക്കഴിഞ്ഞു. അപ്പൊ ഇനിയിപ്പോ എനിക്ക് ഇനി എന്താ പരിപാടിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ഇപ്പൊ 2:30 കഴിഞ്ഞു, എനിക്കൊരു 5:30 ആകുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് സിനിമയ്ക്ക് പോകണ്ട് ഞാനും അനുവും കൂടിയിട്ട്. ഞാന് നമ്മളിങ്ങനെ കാലൊക്കെ വയ്യാണ്ടിരിക്കുകയും അല്ലാണ്ട് തന്നെ ഹെൽത്ത് വൈസ് ഹോസ്പിറ്റലിസ്റ്റ് ആവൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ സിനിമ കാണാൻ പറ്റില്ല. നല്ല സിനിമ ഫ്രണ്ട്സിനായിട്ട് പോകാനൊക്കെ പ്ലാൻ ചെയ്തതൊന്നും നടന്നില്ല. അങ്ങനെ ഞങ്ങൾ ഇന്നലെ മഞ്ഞമ്മൽ ബോയ്സ് കണ്ടു പോയിട്ട് ഞാനും കിരണംകുടി. ബിക്കോസ് ഇവിടെയൊക്കെ നമുക്ക് പെട്ടെന്ന് സിനിമ മാറുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ പെട്ടെന്ന് ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഇന്നലെ മഞ്ഞമ്മൽ ബോയ്സ് വന്നു. ബിക്കോസ് കിരണ് ഇന്നലെയും ഇന്നും ലീവായിരുന്നു, ഹോളിഡേ ആയിരുന്നു. ഇന്ന് ഞാനും അനുവും കൂടി പ്രേമലു കാണാൻ വേണ്ടി പോകാൻ, അതാണ് ഞാൻ വൈകുന്നേരം പരിപാടി ഉണ്ട് വൈകുന്നേരം പരിപാടി ഉണ്ട് പറഞ്ഞത്. ഈ സിനിമയൊക്കെ മാറണ പിന്നെ എനിക്ക് പോയി കാണണം എന്ന് ഭയങ്കര ആഗ്രഹമാണ്. ബിക്കോസ് ഞാൻ എപ്പോഴും സിനിമ എൻജോയ് ചെയ്യണത് തിയേറ്ററിൽ പോയി കാണാൻ. എനിക്ക് ഇനി ഫോണിലും ടിവിയിലൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടക്കേടാണ്. പിന്നെ നിവൃത്തി ഇല്ലെങ്കിൽ നമ്മൾ കാണും, പക്ഷെ എന്നാലും എൻ്റെ ഒരു സന്തോഷം സിനിമ തിയേറ്ററിൽ പോയി കാണുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഫ്രണ്ട്സിന് ഇവിടുത്തെ അപ്പാർട്ട്മെൻറ്റിലെ ഫ്രണ്ട്സിനെ ഒന്ന് വിളിച്ച് നോക്കിയപ്പോൾ അവരാരും അവൈലബിൾ അല്ല. അവരവൈലബിൾ അല്ല. പിന്നെ പിന്നെ വേറൊരു ജിമ്മിലെ ഫ്രണ്ടുണ്ട്, പുള്ളിക്കാരത്തിന് വിളിച്ച് നോക്കി പുള്ളിക്കാരത്തിന് അവൈലബിൾ അല്ല. അപ്പോൾ അനുവിനെ വിളിച്ച് നോക്കി. അനുവിന് എനിക്ക് വർക്കിംഗ് ഡേ ആയതുകൊണ്ടാണ് അനുവിനെ ഞാൻ ലാസ്റ്റ് ടൈമിലേക്ക് വെച്ചിരുന്നത്. പക്ഷേ അനു 5:30 അനുവിടെ ജോലി കഴിയും, 6:30 ഷോറാണ് ഞങ്ങൾ ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും കൂടി ഇന്ന് പ്രേമിൽ കാണാൻ വേണ്ടി പോകാൻ കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഒരു 4 കഴിയുമ്പോഴത്തേക്കും ഒന്നും ബോഡി വാഷ് ചെയ്യണം, ഇന്നലെ ഹെയർ വാഷൊക്കെ ചെയ്താൽ. അപ്പോൾ ഒന്ന് ബോഡി വാഷ് ചെയ്യണം, ഡ്രസ്സപ്പ് ചെയ്യണം, പോകണം. ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും 6:30 ഷോയിനൊക്കെ കുറേ വർഷങ്ങൾക്ക് ശേഷം പോണത്. പ്രത്യേകിച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെ ഞാൻ പോലെ കുറവാണ്. നമ്മൾ ഉച്ചയ്ക്കത്തെ ഷോ രാവിലത്തെ ഷോ ഒക്കെ പോകുള്ളൂ. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ വൈകുന്നേരം, അതായത് ഇപ്പോൾ സിനിമ കണ്ട് കഴിയുമ്പോഴത്തേക്കാണ് നല്ല 9:30. അപ്പോൾ ഐ എം ലിറ്റിൽ മിച്ച് എക്സൈറ്റഡ്. അപ്പോൾ ഞാൻ ഇപ്പോൾ എന്താ ചെയ്യാം? നിങ്ങളൊക്കെ ചെയ്യണം, ഒന്നുമില്ല ചെയ്യാൻ വേണ്ടി. ഞാൻ ഇവനെ ഉറക്കണമല്ലോ എന്ന് ചോദിച്ചിട്ട് എൻ്റെ പണികളൊക്കെ ഞാൻ നേരത്തെ തീർത്ത് വെച്ചതാണ്. അപ്പം ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല, അതുകൊണ്ട് കുറച്ച് ടി വി ആണ്. ഹായ് ഉണ്ണിക്കുട്ടി, സ്കൂളിൽ നിന്നോ? എന്താ വിശേഷം? ഒന്നുമില്ലേ? എന്താ ഒന്നുമില്ലാത്ത വിശേഷം? അവൻ വന്നു, അവന് ഫുഡ് ഉണ്ടാക്കി, അവനൊരു എഗ്ഗ് കൊടുത്തിട്ടുണ്ട്, പിന്നെ അവന് ഇച്ചിരി പാല് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പൊ അവനത് കഴിക്കാണ്ടിരിക്കാണ്. എത്ര നാൾക്ക് ശേഷമാണ് ടി വി കാണുന്നത്? 10 അല്ലേ? കള്ള. അവന് ഒരാഴ്ച ടി വി ബാനായിരുന്നു. ഞാനിങ്ങനെ ഓരോ കുരുത്തക്കേടൊക്കെ കാണിക്കുമ്പോഴത്തേക്കേ, സ്വർണ്ണക്കേടോ കുരുത്തക്കേടോ തല്ലിപ്പൊളിത്തരോ ഒക്കെ കാണിക്കുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ ടി വി ബാൻ, ഫോൺ ബാൻ, കാർട്ടൂൺ ബാൻ, അങ്ങനത്തെ ഒരു ബാനാണ് കൊടുക്കുന്നത്. അപ്പൊ അവന് 1 ആയിട്ട് ടി വി ബാനായിരുന്നു. അപ്പൊ അവൻ പറഞ്ഞു, മമ്മ ഇന്ന് ഞാൻ ഒന്നും ഇത്തിരി തരം കണ്ടോട്ടെ. അപ്പൊ ഞാൻ ഓക്കെ വേണ്ടായി. 1 ആയില്ലേ, ഒരാഴ്ചയായിട്ട് കുറച്ച് ഡീസന്റ് ആയിരുന്നു. അതിന്റെ പേരിൽ തന്നെ അലോ ചെയ്തതാണ്. അപ്പൊ ഇപ്പൊ ഭക്ഷണമൊക്കെ ആയി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഒരു 4:30 കഴിയുമ്പോഴത്തേക്ക് ഞാൻ റെഡി ആവാൻ തുടങ്ങും കേട്ടോ. ഞാനിപ്പോ എനിക്ക് വന്നിട്ടുണ്ട് ആമസോൺ പാർസൽസ് വന്നിട്ടുണ്ട്, കുറച്ചു ഒന്ന് രണ്ട് ആമസോണിന്റെ കൊറിയർ വന്നിട്ടുണ്ട്, ഒരു പെയിന്റിംഗ് മീഷോന്റെ കൊറിയർ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇതിന്റെ കുറെ സാധനങ്ങളൊക്കെ നേരത്തെ തന്നെ ഡെലിവേർഡ് ആയിട്ടാ. അപ്പൊ ഏറ്റവും ലാസ്റ്റ് ഒക്കെ നല്ലൊരു സാധനമാണ് ഇപ്പൊ വന്നേക്കുന്നത്. ചില സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടി വാങ്ങിക്കാൻ വേണ്ടി തോന്നും. അങ്ങനെ ചില സാധനങ്ങളൊക്കെയാണ്, അങ്ങനെ പല സാധനങ്ങളും പറഞ്ഞാൽ ഞാൻ കുറെ സാധനം ആവണത്. ഇത് മറ്റേ മാസിന്റെ pH ലിപ് ബാം ആണ് കേട്ടോ. ഈ pH ലിപ് ബാമും ലിപ്സ്റ്റിക്കും pH പെൻസിൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എനിക്ക് ഒരു അത്ഭുതം തോന്നാറില്ല. ബിക്കോസ് എനിക്കൊന്നും ഇപ്പോഴത്തെ ജെൻസി കുട്ടികൾക്ക് ഭയങ്കര പുതിയതായിട്ട് തോന്നുന്നുണ്ടാവും. നിങ്ങൾക്കറിയാവുന്ന പോണം, നമ്മളിങ്ങനെ ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിയുമ്പോഴത്തേക്കും കളർ ചേഞ്ച് ആവുന്ന സാധനമില്ലേ, അത് നല്ല വേണം. ഞാൻ പക്ഷെ ഗ്രീൻ അല്ല ഓർഡർ ചെയ്ത്, എനിക്കെന്താ റെഡ് വന്നേക്കണത്. നോക്കട്ടെ, നമ്മൾ ഗ്രീൻ ലിപ്സ്റ്റിക്ക് നമ്മൾ ഇട്ട് കഴിയുമ്പോഴത്തേക്കും അത് നമ്മുടെ ലിപ്സ്റ്റിക്കിന്റെ pHനനുസരിച്ചിട്ട് കളർ മാറില്ലേ. ഇത് ആക്ച്വലി ഞാൻ എൻ്റെ ഒരു 3rd class എൻ്റെ ഫസ്റ്റ് എവർ ലിപ്സ്റ്റിക്കാണ് ശരിക്കും പിന്നെ pH ലിപ്സ്റ്റിക്സ്. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ മട്ടാഞ്ചേരിയിലാണ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ കുറേ ഡ്യൂട്ടി ഫ്രീ ഷോപ്സ് ഉണ്ട്, ഈ ഡ്യൂട്ടി ഒബിയസ്ലി ഡ്യൂട്ടി ഫ്രീ ഷോപ്സ് ഉണ്ട് മട്ടാഞ്ചേരി അവിടെ ആയതുകൊണ്ട്. അപ്പോൾ അവിടെ അച്ഛൻ രണ്ട് പെമ്പിളരാണല്ലോ, പിന്നെ അമ്മയും അത്യാവശ്യം ഡ്യൂട്ടി ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്.
അപ്പൊ അച്ഛനും അമ്മയും കൂടി ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ പ്രാവശ്യം കയറിയപ്പോഴത്തേക്കും അവിടെ നിന്ന് വാങ്ങിച്ചതാണ് പച്ച കളർ ലിപ്സ്റ്റിക്ക്. പച്ച കളർ ലിപ്സ്റ്റിക്കിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇട്ട് വരുമ്പോഴത്തേക്കും മെജന്റ കളറാവും. അപ്പൊ അങ്ങനെ ആദ്യമായിട്ട് വാങ്ങിച്ച ലിപ്സ്റ്റിക്കാണ് ഈ ഒരു പി എച്ച് ലിപ്സ്റ്റിക്ക്. എന്നിട്ട് പിന്നെ ചേച്ചിയുടെ ഒരു സ്കൂൾ ആനുവൽ ഡേക്ക് ഞങ്ങൾ പോയപ്പോൾ ആണ് ഞാൻ ആദ്യമായിട്ട് ലിപ്സ്റ്റിക് ഇട്ടിട്ട് പോണത്. അപ്പൊ ഐ നോട്ട് ടു ലൈക്ക് ഓൾ അതർ ലിപ്സ്റ്റിക്സ് കുറച്ച് കഴിയുമ്പോൾ ഫീഡ് ആവുമെന്ന് ചോദിച്ചിട്ട് ഞാൻ ആ ലിപ്സ്റ്റിക് ഇടും, ചേച്ചിയുടെ ഡാൻസ് കാണും, രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇടും, ഡാൻസ് കാണും, പരിപാടി കാണും. ഇങ്ങനെ ഇങ്ങനെ ഇട്ടിട്ടിട്ട് വീട്ടിലെത്തി, അല്ലെങ്കിൽ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ചുണ്ടിലേക്ക് മെജന്റ കളറായിരുന്നു. ആൻഡ് എക്സൈറ്റിംഗ് എന്ന് വെച്ചാൽ അത് പോകണ്ടായിരുന്നില്ല, ഇത് നമ്മൾ ഭയങ്കര പിഗ്മെന്റ് മാതിരി കിടക്കുമല്ലോ, അപ്പൊ അങ്ങനെ പോകണ്ടായിരുന്നില്ല. അപ്പൊ അന്നാണ് നമ്മൾ റിയലൈസ് ചെയ്തത് ഇത് പോകത്തുമില്ല, പയ്യെ പോളും ലോങ് ലാസ്റ്റിങ്. അപ്പൊ എന്റെ അടുത്ത ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞ പി എച്ച് ലിപ്സ്റ്റിക്. സോ എനിക്കിപ്പോ ആൾക്കാരും ബ്രാൻഡുകളൊക്കെ പി എച്ച് ലിപ്സ്റ്റിക്കിനെ പറ്റി പറയുമ്പോൾ അവർക്ക് ഇത് എന്ത് ഇത്ര പുതുമ നമ്മൾ ഇത്ര വർഷങ്ങൾക്ക് മുന്നേ യൂസ് ചെയ്ത സാധനം ബേബി എന്റെ ഫസ്റ്റ് ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് പി എച്ച് ലിപ്സ്റ്റിക് ആണല്ലോ. ഇവിടെ ഏതൊരു വീടിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ബിറ്റ്സ് ലൈക്ക് ഇറ്റ്സ് പി എച്ച് ലിപ്സ്റ്റിക്. എന്റെ കളർ പക്ഷേ ഡിഫറെന്റ് ആണ്, ഇത് മാസിന്റെ ബി ദ ചേഞ്ച് യു വോണ്ട് ടു ബി എന്ന് പറഞ്ഞിട്ടാണ്. നൈക്കേന്റെ ഒക്കെ വൺ ഓഫ് ദി ബെസ്റ്റ് സെല്ലർ ആണ് പി എച്ച് ലിപ് ഗ്ലോസ്. സോ പ്രിറ്റി, ഇത് സൺലൈറ്റിൽ കാണണോട്ടോ, ഭയങ്കര ഭംഗിയാ. ഓ ഭയങ്കര മണോ, ഗോഷ് ഇറ്റ്സ് ടു ഗുഡ്. ആക്ച്വലി ഗ്രീൻ ഓർഡർ ചെയ്തതാണ് എന്റെ ഓർമ്മ, എനിക്ക് ഓർഡർ ഹിസ്റ്ററി കൊടുക്കണം ഒന്നും കൂടി. ഇനി നമുക്ക് ഒരു അടുത്ത കൊറിയർ ഉണ്ട്, അതും കൂടെ നമുക്ക് നോക്കട്ടെ. ആ ഇത് വളരെ വളരെ അത്യാവശ്യമായിട്ട് ഞാൻ കുറച്ചധികം നാളുകളായിട്ട് നോക്കിക്കൊണ്ട് ഇപ്പോഴാണ് എനിക്ക് ഓർഡർ ചെയ്യാൻ ചാൻസ് കിട്ടിയത്. നമ്മളെ വാക്സ് സ്റ്റിക്ക് ഇല്ലേ, അതായത് നമ്മൾ സ്ലീക്ക് ബണ്ണ് സ്ലീക്ക് പോണി ഒക്കെ കിട്ടുമ്പോഴത്തേക്കും ഈ വാക്സ് സ്റ്റിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെത്രയൊക്കെ നമ്മൾ സെറ്റിംഗ് സ്പ്രേ അടിച്ചാലും ചിലപ്പോൾ കുട്ടി മുടി ഭയങ്കര സ്റ്റാബാണ് നിൽക്കില്ല. അപ്പം അതിന് വേണ്ടി ഞാൻ വാങ്ങിച്ച വാക്സ് സ്റ്റിക്കാണത്. ഇത് നമുക്ക് മുടി കിട്ടിയതിന് ശേഷം ഇങ്ങനെ ആ കിച്ചണിൽ കൊണ്ടുപോയി പാത്രം, ഇത് നമുക്ക് പൊക്കണേ ഇങ്ങനെ ആ യെസ് ഇങ്ങനെ അടിയിൽ നിന്ന് ഇങ്ങനെ പൊക്കും, ഇങ്ങനെ വരും ഇഷ്ടം ഇങ്ങനെ എന്താ അടുത്ത് പോലെ അല്ലേ. അപ്പോൾ മതി. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ തേച്ച് കൊടുക്കുമ്പോഴത്തേക്കും മുടി അവിടെ സ്റ്റിക്കായിട്ടിരിക്കും. അതാണ് എൻ്റെ വാക്സ് സ്റ്റിക്കിൻ്റെ പ്രത്യേകത. ഞാൻ കുറേ ദിവസമായിട്ട് വാങ്ങിക്കണമെന്ന് ചോദിച്ചോണ്ടിരുന്നത്, എപ്പോഴാണ് എനിക്ക് ചാൻസ് കിട്ടിയത്. ആൻഡ് ഓൾസോ വേറൊരു ലാസ്റ്റത്തെ ഒരു മീഷോൻ്റെ കൊറിയർ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വാട്ടർ ഡ്രോപ്പ് ഇയറിങ്ങിൻ്റെ തന്നെ ഗോൾഡ്, അത് മാത്രമേ ഞാൻ അറിയാം ഡിലേ ആയിട്ട് ഡെലിവർ ആയിരുന്നു. നോക്കട്ടെ. ഓ ഷിറ്റ്, ഇതും സിൽവർ ആയി പോയില്ല. അപ്പൊ എനിക്ക് ഗോൾഡിന് പകരം വരുമ്പോൾ സിൽവർ ആണ് ഡെലിവേർഡ് ആയത്. ഇതിലേക്ക് ഇപ്പൊ രണ്ടെണ്ണമുണ്ട്, ഞാൻ റിട്ടേൺ ഇടാൻ വേണ്ടി പോകും. അങ്ങനെ തന്നെ ഇരിക്കണം, ഐ വോണ്ട് ഗോൾഡൻ വൺ. ഓക്കെ, സെഡായി സെഡായി, ഇറ്റ്സ് ഓക്കെ. അപ്പൊ അതാണ് സംഭവം. ഇനി 4:30 ആയി, ഞാൻ പയ്യെ ഇനി പോയി കുളിച്ച് റെഡി ആവട്ടെ. അങ്ങനെ കുറെ നേരത്തതിന് ശേഷം എന്തോ വരുന്നു മമ്മക്കുട്ടിയേ അങ്ങനെ വിളിക്കുന്നത്. ഒരു 5:25 ആയപ്പോഴത്തേക്ക് ഞാൻ ഫുൾ റെഡി ആയി കഴിഞ്ഞു. ഞങ്ങൾക്ക് ചായയും കൂടി കുടിച്ചിട്ട് ഇറങ്ങിയാൽ മതി. ഹലോ ബേബി, എണീറ്റോ? അങ്ങനെ എണീറ്റോ? കളിക്കുകയാണോ? വന്നോ നിന്റെ ഡാഡാ. എന്താണ് എന്ത് നിന്റെ എന്ത് അവിടെ ഉണ്ടോ? ഓക്കെ, യെസ്. അപ്പോൾ ചായയും കൂടി കുടിച്ചിട്ട് ഇറങ്ങിയാൽ മതി. ഞാനിവിടെ ഒരു ട്രാക്ക് പാൻസും ക്രോപ്പ് ടോപ്പും ഇട്ടേക്കുന്നത് ഇട്ടിട്ട് എനിക്ക് എന്തോ ഒരു തൃപ്തിയാകുന്നില്ല. പക്ഷെ ഇനിയിപ്പോൾ എനിക്ക് മാറ്റാൻ വേണ്ടി സാധ്യത. ആക്ച്വലി ഭയങ്കര കംഫർട്ടബിൾ ആണ്, പക്ഷെ എന്തൊക്കെയോ എന്തൊരു തൃപ്തികരമല്ലായ്മ. ഓക്കെ, ഞാൻ വേണം ചായ കുടിക്കട്ടെ. ശരി ശരിടാ, കാണിച്ചരാ. ഓക്കെ, ഓ എൻ്റെ എന്തൊരു ഫീലെന്ന് അറിയുന്നുണ്ടാ. ഓ എൻ്റെ അമ്മേ, ഭയങ്കര ഫീലാണ് അവിടെ. ഞാൻ വേണം ചായ കുടിക്കട്ടെ. ആക്ച്വലി അനുവിൻ്റെ കൂടെയാണ് സിനിമയ്ക്ക് പോണത്. അനുവിൻ്റെ ഇവര് ഇതുവരേക്കും ഒന്നും അറിഞ്ഞിട്ടില്ല. അനുവിന് 5 മണി ഒരു മീറ്റിംഗ് ആണെന്ന് പറഞ്ഞിട്ട് ഇതിട്ട് ഒരു അനുഭവം ഇല്ല. അപ്പം അനുവിനെ മെസ്സേജ് അയച്ച് നോക്കണം, എന്നിട്ട് വേണം. എന്താ പറയണ്ടേ? ഓക്കെ, ഹലോ പറയണം അവിടെ ഒരാൾക്ക്. ഓക്കെ ഹലോ, ഗുഡ് ഈവനിങ് ആയോ? എണീറ്റോ? പാപ്പ കഴിച്ചോ? ആ കളിക്കുകയാണോ ബേബി കാറില്? ഓക്കെ, കളിച്ചോട്ടെ. അമ്മ ഫിലിമിന് പോയിട്ട് വരാം കേട്ടോ. നല്ല കൂട്ടിട്ടിരുന്നോളൂ. സെറ്റ് അപ്പ്, തംസ് അപ്പ്, തംസ് അപ്പ്. ആ ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ വന്നില്ല, എനിക്ക് മൊത്തത്തിലൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നിട്ട് ഞാൻ ഡ്രസ്സ് മാറ്റി, ടീഷർട്ട് മാറ്റിയിട്ട് ഇങ്ങനെ ലിനൻ ഷർട്ട് കൂടെ പെയർ ചെയ്ത്. എനിക്ക് ഇപ്പോൾ കുറച്ചുകൂടി സമാധാനം, എവിടെയോ എന്തൊക്കെയോ ഒരു 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 പശപ്പശക്ക് ഡ്രസ്സായിട്ട് എനിക്ക് തോന്നി. എനിക്ക് മൊത്തത്തിൽ അങ്ങനെ ചെയ്തിട്ട് ഇഷ്ടമായില്ല, പക്ഷെ നൗ ഇറ്റ് ഇസ് സോ ഗുഡ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് പോകാനുള്ള സമയം, ഞാൻ വേഗം റെഡി ആവട്ടെ. അല്ല റെഡി അല്ല, ഇനി വേഗം ഇറങ്ങട്ടെ വണ്ടി നോക്കിട്ട്. എന്താ എടുക്കണേ ബേബി? എന്താ എടുത്തേ? ഇപ്പൊ എടുത്തിട്ട് മാറ്റി വെച്ചേ നീ. ആ
ശരി ശരി മാറ്റി വെക്കും. മതി ഇട്ടല്ലോ ഇട്ടിട്ടു. എന്റെ ലിബാമൊക്കെ അടിച്ചു മാറ്റലാണ് അടുത്ത പരിപാടി. അയ്യോ മതി. ഡാഡി ഡാഡി സിനിമയ്ക്ക് പോയിട്ട് വന്നാ? എന്റെ സിനിമ എഴുതുന്നുണ്ടത്. ഓക്കെ എങ്ങനെയുണ്ട് കൊള്ളാമോ? ഓക്കെ ഓ ഡാഡി മോളും കൂടി ലിബാം ഇട്ടിരുന്നതൊക്കെ. ഡാഡിക്ക് ഉണ്ടല്ലോ ഇതൊന്നും ഇന്ന ഇഷ്ടമാണ്. ഡാഡിക്ക് ഇപ്പൊ ഓപ്ഷൻ ഇല്ലാണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക്. ഡാഡി വേറെ അവസ്ഥ ഇല്ലല്ലടാ. ഇനി വിട്ടു കൊടുക്കും, ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് കൊടുക്കും ഡാഡിക്ക്. അപ്പൊ ഞാൻ എന്നാ പോയിട്ട് വരട്ടെ, എന്നെ പിക്ക് ചെയ്യാൻ പറഞ്ഞേ. ഓക്കെ ബൈ. അമ്മ പോയിട്ട് വരട്ടെ, അമ്മ പോയിട്ട് വരട്ടെ മൂവിക്ക്. ഗുഡ് ഗോൾ ആയിട്ടിരുന്നോളൂ. ബായ്. കേട്ടോടെ ഉമ്മ, ഞാനിവിടെ ലിഫ്റ്റിന് വേണ്ടി കാത്തിരിക്കാനേ. എന്റെ വൺ എന്റെ ക്യാബ് 2 മിനിറ്റ്സിൽ വരും. അപ്പൊ ഞാൻ വേഗം തന്നെ ചടപറാന്ന് കയറി പോകാൻ വേണ്ടി പോവാണ്. അനു ഓൾറെഡി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, അവൾക്ക് 30 മിനിറ്റ്സ് കാണിക്കുന്നുണ്ട്. അപ്പൊ യാ കൈൻഡ് ഓഫ് നമ്മള് മുന്നേ എന്തായാലും എത്തും. നമുക്ക് 6:35 ഷോ, ഇപ്പൊ 5:45. ഓക്കെ ലെറ്റ്സ് ഗോ. ഓരോ അവസ്ഥ നോക്കിയേ. ഇന്ന് ഇപ്പൊ നമ്മുടെ ലിഫ്റ്റ് വർക്കിംഗ് ആണ്, അതുകൊണ്ട് ഞാൻ ഈ കാര്യം വെച്ച് സ്റ്റെപ്പ് ഇറങ്ങിയാണ് കുട്ടികളെ. ആ യാ ഒരു കണക്കിന് ഞാൻ ഇറങ്ങി. നമുക്ക് പിന്നെ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്ത് സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗൺ ഒക്കെ ചെയ്ത് പഠിച്ചു കണ്ട് വലിയ കുഴപ്പമില്ല. എന്നാലൊരു കണക്കിന് ഞാൻ ഇപ്പോൾ ഇറങ്ങി. എൻ്റെ ക്യാബ് വന്നിട്ടുണ്ട്, അപ്പോൾ ഞാൻ പറഞ്ഞ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ആ ചേട്ടനോട്. അങ്ങനെ നമുക്ക് മുന്നത്തെ മാതിരി ഈസിലി നമുക്ക് ചാണ്ടി കൂടി ഒന്നും അവിടെ പോകാൻ പറ്റില്ല. സ്റ്റെപ്പ് ഇറങ്ങുന്നത് തന്നെ കുറച്ച് ടാസ്ക്കാണ്, അതിൻ്റെ ഇടയിലാണ് ഞാൻ സ്പീഡിൽ പോകാൻ ശ്രമിക്കുന്നത്. സോ ആ ചേട്ടനെ ഇപ്പോൾ തന്നെ ആ ചേട്ടനത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഞാൻ എത്തി വെയിറ്റിംഗ് ഫാനും. സത്യം പറഞ്ഞാൽ ഞാൻ iPhone 15 വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഇതുപോലത്തെ സൺലൈറ്റിൽ മാത്രമാണ് ഇത് എടുക്കുമ്പോഴത്തേക്കും ഭംഗിയുള്ളത്. വേറെ ഒച്ച വീട്ടിൻ്റെ അകത്തു നിന്നൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദുരന്തം തോറ്റു പോകും, അത്രയ്ക്കും വലിയ ദുരന്തമാണ്. പക്ഷെ കണ്ട ഡേ ലൈറ്റിലോട്ട് ഇറങ്ങുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. ഇപ്പോളല്ലേ വന്നു അനു വന്നു, പിന്നെ ഭയങ്കര ഡീസലാണ്. എപ്പോഴും മാസ്ക് ഒക്കെ വെച്ചേ വരുള്ളൂ. അതെ നമ്മൾ മാത്രം നന്നായില്ലേ. എന്തെന്റെ വിശേഷം? ജോലി കഴിഞ്ഞാ എന്റെ ഞാൻ പിടിച്ച ബാഗ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് വന്നതാണത്. ഒരു മിനിറ്റ് നിക്കേ. നല്ല കമ്മലാട്ടാ, കൊള്ളാ കൊള്ളാ. എനിക്ക് സിനിമയാണ് വലുതത് അല്ലെ. അയ്യോ വേണ്ട പറയല്ലേട്ടോ, നമുക്ക് സിനിമയ്ക്ക് ഉള്ള കാശ് ഉണ്ടാക്കാനുള്ളതാണ്. അതെ മാസ്ക് വെച്ചിട്ടായിരുന്നു. ഞങ്ങള് ഇവിടെ വന്നേക്കുന്നത് ഫുഡ് കോർട്ടിലാണ്. ഒന്നും കഴിക്കാനല്ല, എനിക്ക് പേടിയാണ് കഴിക്കാൻ. ഞങ്ങളൊരു കോഫി കുടിക്കാൻ വന്നതാണ് കേട്ടോ. ജസ്റ്റ് ഒരു കോൾ കോഫി, കോഫി ഇല്ലാണ്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കോഫി കുടിച്ചിട്ട് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് സിനിപോളിസ്, അങ്ങോട്ട് പോകാം എന്നുള്ള പ്ലാനാണ്. ശരിക്കും പറഞ്ഞാൽ സ്റ്റെപ്പ് കയറുമ്പോൾ ഇങ്ങോട്ട് സ്റ്റെപ്പ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ബർഗർ കിങ് നോക്കിയപ്പോൾ ബർഗർ കിങ് ക്ലോസ് ഇപ്പോൾ 20 മിനിറ്റ്സ്. നമ്മൾ മെഗ്ഡി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. മെഗ്ഡി ഓ മെക്കഫെ മെക്കഫെ നമ്മൾ അനു കോഫി വാങ്ങുകയാണ്. അനുക്ക് ക്ലാസിക് കോൾഡ് കോഫി, എനിക്ക് ഐസ്ഡ് കോഫി. ഞാൻ കൊറേ നാള് ആക്ച്വലി ക്ലാസിക് കോൾഡ് കോഫി കുടിച്ചോണ്ടിരുന്നതോ, ഐസ്ഡ് കോഫി വെച്ചപ്പോ ഫാൻ ആയിപ്പോയി. അതെ അതെ യെസ്, നമുക്ക് നമ്മുടെ ഡ്രിങ്ക് കിട്ടി. ഇനി നമ്മൾ ഈ ഫുഡ് കോർട്ടിന്റെ ഓപ്പോസിറ്റ് തന്നെയാണ് സിനിപോളിസ്, നമ്മൾ അങ്ങോട്ട് പോയിട്ട് അവിടെ പോയി വെയിറ്റ് ചെയ്യും. ഇനി നമുക്ക് 10 മിനിറ്റ്സും കൂടി ഉണ്ട് കേട്ടോ. 10 ഇല്ലേ 10 ഉണ്ട്. ആ 10 ഉണ്ട്, 10 ഉണ്ട്. നമ്മളിവിടെ കയറിയിരിക്കുകയാണ്. നമ്മുടെ സിനിമ ഞാൻ 5 മിനിറ്റ് തുടങ്ങേ. അപ്പോൾ നമുക്ക് നമ്മുടെ ഓഡി 11 ആണ്. 11 എവിടെ? 0 8 ആണോ? ആ അതന്നെ 0 8 11 അല്ലല്ലേ. 0 8 ആണ്, അങ്ങോട്ടായിരിക്കും. ഇതാണ് നമ്മുടെ പ്രേമലു. നമ്മൾ പ്രേമലുവിലാണ് പോകുന്നത്. നമ്മൾ ഇവിടെ കയറിയിരിക്കുകയാണ്. ഇനി നമ്മൾ സിനിമ കണ്ടിട്ട് വരാം. അതെ ആരും ഇല്ല, അതുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്നത്. ശ്മശാന മൂഖം കാരണം ഇത് നമ്മൾ ഇന്ന് പെട്ടെന്ന് വരാൻ തീരുമാനിച്ചു. നന്നായാലേ നാളെ സിനിമ മാറണം. ആക്ച്വലി ഇവിടെ ശാന്തി നികേതനം മാത്രമേ ഉള്ളൂ. നമ്മുടെ പ്രദേശത്തൊന്നുമില്ല, അവിടെ ബന്നാർഘട്ട് അങ്ങോട്ട്. അത് നമുക്ക് ഇത് തന്നെ നമ്മളൊരു കണക്കിലാണ് വന്ന് കാണുന്നത്. അങ്ങനെ ഞങ്ങള് സിനിമ കണ്ടിട്ട് പുറത്തോട്ട് ഇറങ്ങിയാണ് കേട്ടോ. നമ്മുടെ രണ്ടാമത്തെ സത്യം സച്ച അമേസിംഗ് മൂവി. നാളത്തേക്ക് നമ്മൾ ഈ മൂവി പ്ലാൻ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ തിയേറ്ററിൽ നിന്ന് സിനിമ പോയിട്ട് കാണാൻ പറ്റും. ഭയങ്കര നല്ല മൂവി. ഞങ്ങള് ശരിക്കും തറലി എൻജോയ് ചെയ്തു. ഇവൾക്ക് കുറെ ഒക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റി. ഇവള് മറ്റേ IT ടെക് ആണല്ലോ, അതുകൊണ്ട് ചില ഓഫീസിൽ വർക്ക് ചെയ്യുന്ന അവൾക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യും. അവൾ ഭയങ്കര തലകുത്തി കിടന്ന് ചെയ്യുന്നത്. നമുക്ക് പിന്നെ അങ്ങനത്തെ ജീവിതം ഒന്നും ഓർമ്മയില്ലാത്തോണ്ട് എനിക്ക് ഭയങ്കര കോമഡി. കോളേജ് ഒക്കെ ഭയങ്കര അടിപൊളി മൂവി ആയിട്ടോ. ഭയങ്കര സന്തോഷമായി. ഇവളും
പറയണേ, നിങ്ങളും ആരെങ്കിലും ഒന്ന് ഒന്ന് ഇന്ന് ഫ്രൈഡേ നൈറ്റ് ഒന്ന് വിളിച്ചിരുന്നെങ്കിലും ഒന്ന് പുറത്തിറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്നലെ വിളിച്ചത്, അതെ, ഞങ്ങൾ നല്ല തറലി എൻജോയ് ചെയ്തു, ഭയങ്കര എല്ലാവരും തലകുത്തി മറിഞ്ഞ് ചിരിക്കായിരുന്നു. നിങ്ങൾ നാട്ടിലൊന്നും മാറിണ്ടാവില്ല, സിനിമ നാട്ടിൽ മാറില്ലേ പോയി കണ്ടോളൂ, ഉണ്ടാവും നമുക്കിവിടെ ഇന്നത്തോടെ മാറണം, നമുക്ക് ഗോൾഡൻ ചാൻസ് ആയിരുന്നു ഒന്ന് പോകാൻ പറ്റിയത് അല്ലേ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഫിലിം കഴിഞ്ഞു പുറത്തിറങ്ങി, അനുവിന് ഇപ്പം അനുവിന് നമ്മളെ വീട്ടിൽ കൊണ്ടാണ് കിരൺ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഓ വന്നു കഴിഞ്ഞു ഒരു വിജയം, ആ ഗ്യാപ്പിൽ കിരൺ വന്നുട്ടോ. അപ്പം ഞങ്ങൾ അനുവിനെ നമ്മളെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് നമ്മളെ വീട്ടിൽ പോകും, ബിക്കോസ് അനുവിന് നാളെ ഓഫീസിൽ മീറ്റിംഗ് ഉണ്ട്, അതുകൊണ്ടാണ് അനു നമ്മുടെ വീട്ടിലേക്ക് വരാത്തത്. അല്ല ഞാൻ വീട്ടിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞാലും അതാണ് ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ആണ്. അപ്പൊ അവളെ നമ്മളിപ്പോ വീട്ടിൽ കൊണ്ടാക്കും, കിരണിനെ നമ്മൾ തപ്പിക്കൊണ്ടിരിക്കാണ് ഇവിടെ വന്നു എന്നാണ് പറയപ്പെടുന്നത്. നോക്കട്ടെ കേട്ടോ, നോക്കട്ടെ. ഞങ്ങള് വലിയ ആരത്തിൽ കിരൺ വന്നു എന്നിട്ട് ഇറങ്ങി ഓടിയട്ടാ. എന്നിട്ട് എന്താ പറ്റിയെന്ന് അറിയോ, കിരൺ വേറെ സ്ഥലത്ത് പോയി, കിരൺ വി ആർ മോളിൽ പോയി, നമ്മളുള്ളത് നെക്സസ് ശാന്തിനികേതനിൽ. ഞങ്ങളുടെ വീറ്റ് ചെയ്യണം, ഞങ്ങൾ കുറച്ചു മണി വർത്തമാനം പറയാൻ വേണ്ടി സമയം കിട്ടി. അപ്പൊ കിരൺ വരാൻ വേണ്ടി ഞങ്ങൾ വീറ്റ് ചെയ്യും, എത്താനായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ്, അപ്പൊ തന്നെ വേഗം കയറാലോ എന്ന് ചോദിച്ചിട്ട് കിരൺ പറഞ്ഞു, നിങ്ങൾ ഇവിടെ എക്സിറ്റ് നോക്കും, എക്സിറ്റ് ഞങ്ങൾ ഇവിടെ ഞങ്ങൾ എക്സിറ്റ് കിടന്ന് തപ്പലോട് തപ്പില്ല, ഇവിടെ ഏത് എക്സിറ്റിൽ എത്ര എക്സിറ്റ്. ഓ ഇനിയിപ്പോ വരുന്നുണ്ട്, അതെ ഫൈനലി നമ്മളെ കണ്ണപ്പനെ കണ്ടെത്തിയിരിക്കും. കിരൺ അവിടെ വി ആർ മോളിൽ വിട് എക്സിറ്റിൽ ഇറങ്ങി, എക്സിറ്റിൽ ഞങ്ങൾ ഞാനീ വയ്യാത്ത കാര്യം വെച്ചാൽ ഈ ചിക്കൻ കൊണ്ടുകൊഴിയൊക്കെ ചവിട്ടി ഇവിടെ വരെ എത്തി, ഇവിടെ വരെ നടന്നു. അപ്പൊ കാണുന്നില്ലേ, കാണുന്നില്ലേ, ഒന്നും പറയണ്ട. അവസാനം നമ്മളെ കണ്ണപ്പനെ കിട്ടിയിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മള് നേരെ അനുവിനെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. അനുവിനെ ഡ്രോപ്പ് പത്തേകാലം കഴിഞ്ഞു കേട്ടോ. ആ പിന്നെ അല്ലെ, ആ പത്തേകാല് കറക്റ്റ് പത്തേകാല്. ഇനി നമ്മള് അനുവിനെ ഡ്രോപ്പ് ചെയ്യും, എന്നിട്ട് നമ്മള് വീട്ടില് പോകും അല്ലേനോ. പക്ഷെ നിനക്ക് മീറ്റിംഗ് ഇല്ലാതെ മതി, നമുക്ക് ഒന്നും കൂടി ചില്ലി ചെയ്യാന്ന്. ലാപ്പൊക്കെ എടുത്ത് വരാൻ എനിക്ക് മനസ്സിലാക്കുന്നു, ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ ഭയങ്കര നല്ല മൂവി ഒന്നല്ലേ, ഞങ്ങള് മൂവിനെ പറ്റി പറഞ്ഞു പറഞ്ഞ തീരണ്ട, ഭയങ്കര ചക്കര ചക്കര. എനിക്കൂടെ ഈ ഫിലിം കണ്ടിട്ട് ആമ്പിളരെ മുഴുവനും നമ്മി മമിത മമിത എന്റെ ഫാൻ ആണ്, ഞാൻ അവന്റെ ഫാനാണ്. നെസ്ലിന്റെ അവനെന്താ ഇഷ്ടപ്പെടും, അവൻ അടിപൊളിയായിട്ടുണ്ടോ. പക്ഷെ എനിക്ക് നെസ്ലിന്റെ ഫാനാണ്, ഞാൻ എനിക്ക് അല്ലെങ്കിൽ നെസ്ലിന്റെ ഭയങ്കര ഇഷ്ടാ. അയ്യോ പിന്നെ ശ്യാമ് നന്നായിട്ടുണ്ടല്ലേ, അവൻ നല്ല ക്യാരക്ടർ പറ്റിയാണ്, ഇരട്ടി ഇരട്ടബിൾ ഇരട്ടബിൾ ടിഎൽ അവൻ നന്നായിട്ടുണ്ടായിരുന്നു. അനു ടാറ്റാ കാക്കാനോ. ഹലോ, ഞങ്ങൾ വീട്ടിലെത്തി, വീട്ടിലെത്തിയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഞാൻ പറഞ്ഞു, ഞാൻ പുറത്തുനിന്നൊന്നും കഴിച്ചില്ല, എനിക്ക് പേടി കാരണം നമുക്ക് പുറത്തുനിന്ന് കഴിച്ചില്ല. അതെ, അപ്പൊ അനുവിന്റെ അടുത്ത് കഴിഞ്ഞു, അനു വേണമെങ്കിൽ കഴിച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞു. അനു ഇനി വീട്ടിൽ ചെന്നിട്ട് കഴിക്കണ്ട. അപ്പൊ അനു പറഞ്ഞു, അനുവിന് ഓൾറെഡി ദോശമാവും കടലക്കറി ഒക്കെ ഉണ്ട്, അതുകൊണ്ട് അനുവും വീട്ടിൽ പൊക്കോളാന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അനുവിനെ വീട്ടിൽ കൊണ്ടാക്കി ഞങ്ങൾ കൊണ്ട് പോന്നു. അപ്പൊ ഞാനിപ്പോ എനിക്ക് അമ്മ ഓട്സ് ഉണ്ടാക്കി തരാണ്, ഓട്സും ബുൾസായും നമ്മളുടെ രാത്രിത്തെ ഇന്നത്തെ ഫുഡ്. പിന്നെ ഒരു കോഫിയൊക്കെ കുടിച്ചോണ്ട് വലിയ കുഴപ്പമില്ല, അതൊന്നും നല്ലോണം വിശക്കുന്നുണ്ട്, ബിക്കോസ് നമ്മൾ ഉച്ചക്ക് കഴിച്ചിട്ട് പോയതല്ലേ. അപ്പൊ അതുകൊണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഒന്നുമില്ല, ഓട്സും ബുൾസയും തയ്യാറായി കൊണ്ടിരിക്കുകയാണ് ഇവിടെ. എന്റെ ബുൾസൈ സെറ്റ് ആയി കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ. അല്ലേ പിടിച്ചി, പൊടിച്ചു ഇവിടെ പിടിച്ചിരുത്തിയാണ്. എന്താ ചെയ്യണേ, ബേബി ഐക്കും കഴിക്കണല്ലേ, കള്ള ബേബി. ബേബിന്റെ സ്ഥലമാണ് ഇവിടെ, എന്റെ അമ്മ ഇവിടെ ആറ്റിക്കൊണ്ടിരിക്കണ ഓട്സ് അല്ലേ അമ്മ. അങ്ങനെ ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു, അമ്മയെ മുന്നുകൂട്ടി പോയി കിടന്നുറങ്ങി. ഇനി നമുക്ക് ഉറങ്ങാനുള്ള സമയം വിധത്തിൽ ഓൾറെഡി 11:30 ഫുഡൊക്കെ കഴിച്ച് ഞാൻ മല്ലിന്ന്. എനിക്ക് ആമസോൺ പാക്കേജ് വന്ന അതിൻ്റെ അകത്ത് PH ലിപ്സ്റ്റിക്സ് കളർ ചേഞ്ച് കളർ റോങ് ആയിട്ട് എനിക്ക് ഡിസ്പാച്ച് ചെയ്തേക്കുന്നത്, ഞാൻ ഗ്രീൻ ഓർഡർ ചെയ്തിട്ടാണ് റെഡാണ് വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ അന്ന് റിസോൾവ് ചെയ്യാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്ന, പക്ഷെ നടന്നില്ല. ഞാൻ എൻ്റെ പ്രൂഫ് അറ്റാച്ച് ചെയ്തിട്ട് കാണിക്കുന്നുണ്ടെന്നില്ല. അപ്പോൾ ഇനി ഇപ്പോൾ വാവേനെ ഇറക്കിയിട്ട് വേണം അതിൻ്റെ കസ്റ്റമർ സർവീസിന് വിളിച്ചത് റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് ആക്ച്വലി പച്ച കളറാണ് വേണ്ടത്, അപ്പോൾ അങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാൻ മൈൻഡ് അപ്പ് ചെയ്യണം. നല്ല രസമുണ്ടായിരുന്നു ഒന്ന് പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ. കുറേ നാൾക്ക് ശേഷം നമ്മൾ ഒരു മാസത്തിന് ശേഷം നമ്മൾ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ഒരു പ്രത്യേക സുഖമല്ലേ. അപ്പോൾ അങ്ങനെ നമ്മളിന്ന് പുറത്തൊക്കെ ഇറങ്ങി ചില്ല് ചെയ്തു വന്നു. ഞാൻ കാണുമ്പോൾ തന്നെ എനിക്ക് സന്തോഷമാണ് സത്യം പറഞ്ഞാൽ. ഞാനും എൻ്റെ ഹാപ്പി പുല്ലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് അത്രയും സന്തോഷം റിലാക്സ്ഡ് ഒരു ഫീലിംഗ് ആണ് അനുവിനെ കാണുമ്പോൾ. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡ് വന്നു, എല്ലാവരും കിടക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് മൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുകൊണ്ട്. ആൻഡ് സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ, ഗുഡ് നൈറ്റ്. എടാ ഗുഡ് നൈറ്റ് പറയടാ, ഗുഡ് നൈറ്റ്, സീ യു നെക്സ്റ്റ് ടൈം പറ. See you next time. Ta-da. Ta-da.